പുത്തൻവാദികളുടെ സ്റ്റേജുകളിൽ പലപ്പോഴും തിളങ്ങി നിൽക്കുന്നയാളാണ്. അദ്ദേഹത്തിന്റെ മറുപടി, കേരളം ലോകത്തിന് മാതൃകയാണ്. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രചരിച്ച നാടാണ് ഈ കൊച്ചു കേരളം. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണം നടക്കുന്നത് വാളുകൊണ്ടല്ല, ആയുധങ്ങൾ കൊണ്ടല്ല, ഭീഷണി കൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മുഅ്ജിസത്താണല്ലോ ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് ചന്ദ്രനെ അങ്ങ് പിളർത്തി കാണിച്ചു കൊടുത്തു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്രനെ പിളർത്തിയപ്പോ, കേരളത്തിൽ വെച്ച് ചന്ദ്രനെ പിളർന്നത് കണ്ടപ്പോ എന്താണ് അതിന്റെ അത് എങ്ങനെയാണത് സംഭവിച്ചതിനെ കുറിച്ച് അന്വേഷിച്ചു. ഇന്നത്തെ പോലെ വാട്സപ്പുള്ള കാലമല്ല, ഫേസ്ബുക്കുള്ള കാലമല്ല, വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്ന കാലമല്ല. ചേരമാൻ പെരുമാൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോ അറബ് നാടുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ കച്ചവടത്തെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് വന്ന ആളുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. മദീനയിൽ ഒരു നേതാവുണ്ട്, മക്കയിൽ ജനിച്ച ഒരു പ്രവാചകൻ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മാനുഷിക കഴിവാണ് ചന്ദ്രനെ പിളർത്തിയതെന്നറിഞ്ഞപ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെന്ന് ആശ വന്നു, ആ പ്രവാചകനെ ഒന്ന് കാണണമെന്ന് ആശ വന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി മദീനയിലേക്ക് യാത്ര തിരിച്ചു. സംഭവം പലപ്പോഴും നമ്മൾ കേട്ടവരായിരിക്കാം. അങ്ങനെ അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് ഈ പരിശുദ്ധമായ ദീനിനെ എന്റെ നാട്ടിലെ ചെറിയ കേരളം എന്ന് പറയുന്ന നാട്ടിൽ ഈ ദീനൊന്ന് എത്തിക്കാൻ വേണ്ടി പ്രബോധകന്മാരെ ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചു കൊടുത്തതാണ് പോലും മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, അവര് വന്നു കേരളത്തിലേക്ക് വന്നിട്ടോ അവരതാ രാജകീയമായി പള്ളി നിർമ്മിച്ചു. ഒരൊറ്റ വാള് കാണിച്ചിട്ടില്ല, പീരങ്കി കാണിച്ചിട്ടില്ല, അന്നുണ്ടായിരുന്ന ഒരു ആയുധവും അന്ന് കാണിച്ചിട്ടില്ല. മറിച്ച് അവരുടെ സ്വഭാവം കൊണ്ട്, അവരുടെ ജീവിതം കൊണ്ട്, അവരുടെ ജീവിതത്തിലെ ശൈലി കൊണ്ട്, അവരുടെ ജീവിതത്തിന്റെ ശുദ്ധി കൊണ്ട് ആളുകളെ ഇസ്ലാമിലേക്ക് എത്തിക്കാൻ ആ മഹാന്മാരായ സ്വഹാബത്തിനു സാധിച്ചു. അവര് കേരളത്തിലേക്ക് വന്നപ്പോ അവര് പള്ളികൾ നിർമ്മിച്ചു, ഒരുപാട് പേർ അതേ പള്ളികൾ അവര് നിർമ്മിച്ചു. കൊടുങ്ങല്ലൂരിൽ അവര് പള്ളി നിർമ്മിച്ചു, അവരവിടെ ഖുത്ബയോദി. തുടക്കത്തിലൊക്കെ അവർക്ക് മലയാളം അറിയാത്തത് കൊണ്ട് അറബിയില് ഖുത്ബയോദി, പിൽക്കാലത്ത് മാറ്റം വരുത്തിയോ? ഇന്ന് വരെ മാറ്റം വന്നില്ല. അവരുടെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട എത്ര പള്ളികളുണ്ട് ഈ കേരളത്തിൽ, ഒരൊറ്റ പള്ളിയിലും ഇന്ന് വരെ ഭാഷയില് മാറ്റം വരുത്തിയില്ല. അവർക്ക് അറബിയെ അറിയൂ, മലയാളം അറിയാത്തത് കൊണ്ടാണ്. അവരിൽ നിന്ന് പഠിച്ചു ഒരുപാട് അനുയായികൾ. അവരോട് പറഞ്ഞോ, ഭൂരിഭാഗവും വരുന്നത് പള്ളിയിലെ മലയാളികളാണ്. ഞങ്ങൾ ഇസ്ലാമിക പ്രബോധനത്തിന് വന്നതൊന്നോ രണ്ടോ ആളുകളാണ്, അല്ലെങ്കിൽ വളരെ വിരലിലെണ്ണാൻ പറയുന്ന പറ്റുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ പള്ളിയിലെ ജുമുഅയുടെ ഖുതുബ എല്ലാവർക്കും തിരിയുന്ന ഭാഷയിലേക്കൊന്ന് മാറ്റണമെന്ന് അവര് പഠിപ്പിച്ചില്ല. പക്ഷേ ഈ പ്രസംഗം നടത്തിയ മൗലവിയുടെ തൊള്ളയിൽ നിന്ന് ഇത് കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. പള്ളി നിർമ്മിച്ചു എന്ന് പറഞ്ഞ് മൂപ്പരവിടെയെങ്ങും നിർത്തിക്കളഞ്ഞു. കാരണം ചരിത്രം തീർത്തും പറഞ്ഞാൽ പൊളിഞ്ഞു പോകും. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞു വന്നത്,
പരിശുദ്ധ ദീനുൽ ഇസ്ലാം കേരളത്തിലെ മാത്രമല്ല ലോകം മുഴുക്കെ പ്രചരണം നടന്നത് വാളുകൊണ്ടല്ല ആയുധം കൊണ്ടല്ല മറിച്ച് ഇസ്ലാമിന്റെ പ്രബോധനം ശാന്തിപരമായിട്ടാണ് സമാധാനത്തോടെയാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ മുൻഗാമികളായ ഉപ്പാപ്പമാരോട് ചോദിച്ചു നോക്കി, നിങ്ങൾ നമ്മുടെ മുൻഗാമികളായ ഉപ്പാപ്പമാരോട് ചോദിച്ചാൽ നമുക്കറിയാം, മുൻകഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും ഒരു ബഹുമാനവും ആദരവും ഈ സമൂഹത്തോടുണ്ടായിരുന്നു. അവിടെ മതവ്യത്യാസമില്ല, അതുപോലെ ജാതി വ്യത്യാസമില്ല, എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നൊരു സമൂഹമായിരുന്നു ഈ സമൂഹം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നില്ലെങ്കിലും ഈ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളോടൊരു താൽപര്യം കാണിച്ചിരുന്നു. ഇതര മതസ്ഥർ അവർക്ക് പള്ളിയുണ്ടാക്കാനുള്ള സ്ഥലം പോലും നൽകിയിരുന്നു. പക്ഷേ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈ ബഹുമതി നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ഈ സമൂഹത്തിന്റെ ബഹുമാനം നഷ്ടപ്പെടുത്താൻ യഹൂദികളുടെ ചാരന്മാരായി പലരും വന്നു. അത് കേരളത്തിലെ മാത്രമല്ല, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയാണ്. വെറും സഹാബി മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുതിയ ആപ്പിള കൂടിയാണ് ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതാ മിമ്പറിന്റെ മേലെ കയറാൻ നിൽക്കുമ്പോൾ ഇസ്ലാമിന്റെ ഐക്യവും ഇസ്ലാമിന്റെ സന്തോഷവും ഇസ്ലാം ആധാറുകളെ നിലനിർത്തി പോരുന്നതും കണ്ടപ്പോ മുൻകഴിഞ്ഞു പോയ മഹാന്മാരെ വല്ലാതെ പിന്തുടരുന്നതും കണ്ടപ്പോ മുനാഫിഖുകൾക്കത് ദഹിച്ചില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും സയ്യിദുന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ കൈമാറി കൈമാറി വന്ന വാള് ആ വാളങ്ങ് പിടിച്ചു പറിച്ചു പൊട്ടിച്ചങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. എന്തിനാണ് മുൻഗാമികളെ ജീവിച്ചത്? അത് നിലനിർത്തിപ്പോയാൽ അത് ഈ ദീനിന്റെ വളർച്ചയ്ക്ക് കാരണമാണെന്നവർ മനസ്സിലാക്കി. ഇതുതന്നെയാണ് ഇതുവരെ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇപ്പൊ അത് കുറവാണ്. കാരണം പരസ്പരം തർക്കിക്കുന്നതിനിടയിൽ പലപ്പോഴും ഇപ്പൊ നേരം കിട്ടാറില്ല. എന്നാലും ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? ദീനിന്റെ ആശയത്തെ നശിപ്പിക്കാനാണ്. ഇതുവരെ നമ്മളെ ഉപ്പാപ്പമാരൊക്കെ ചെയ്തത് തെറ്റാണെന്ന് പറയാനാണ്, അമ്പിയാക്കള് സാധാരണക്കാരാണെന്ന് പഠിപ്പിക്കാനാണ്, ഔലിയാക്കള് ബഹുമാനമില്ലാത്തവരാണെന്ന് ധരിപ്പിക്കാനാണ്. അതുകൊണ്ട് എന്താണ് അവരുടെ ഉദ്ദേശ്യം? മുൻഗാമികളെ തള്ളിപ്പറഞ്ഞാൽ, മുൻഗാമികൾ ചെയ്തതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ, ഇതുവരെ കൈമാറി കൈമാറി വന്ന ഈ ചെയിൻ തെറ്റാണെന്ന് വന്നാൽ ഈ മതത്തെ പൊളിക്കാൻ വളരെ എളുപ്പമാണ്. അതിന് മുനാഫിഖുകളായ അന്നത്തെ ജനങ്ങൾ മെനഞ്ഞുകൊടുത്ത കുതന്ത്രമാണ്. മുൻഗാമികളുടെ ആധാറുകൾ നശിപ്പിച്ച് അവരെ കുറ്റം പറയുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ കുറ്റം പറഞ്ഞു. മിമ്പറിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് തടയാൻ അവർ ശ്രമിച്ചു. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അവസാനം അവർ വധിച്ചു കളഞ്ഞു. എന്തിനാണ്? ദീനിൽ കുഴപ്പമുണ്ടാക്കാനാണ്. അത് തന്നെയല്ലേ പലപ്പോഴും പല നാടുകളിലും സംഭവിക്കുന്നതും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരാൾക്കും അഭിപ്രായ ഭിന്നതയില്ല,
ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ മമ്പറം മഖാമിൽ പോകുന്നത് ആരാധനക്കല്ല, അവർക്ക് ഇബാദത്ത് കൊടുക്കാനല്ല, മറിച്ച് എന്തിനാണ്? അവിടെ വെച്ചിട്ടും ഈ പാവപ്പെട്ട മുതലിമ സിയാറത്ത് ചെയ്യുമ്പോ ദുആ ചെയ്യുന്ന പ്രാർത്ഥന എന്താണ്? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന ഫഖിന അദാബന്ന. അതേ ഇതു തന്നെയാണ് പ്രാർത്ഥന, ഇതില് മാറ്റമില്ല. അവരെ അത് ഈ മഹാന്മാരെ മുൻനിർത്തിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. നമ്മൾ ആരും ഒരു മഹാന്മാരെയും ആരാധിക്കാറില്ല എന്ന് മാത്രമല്ല, അവരെ ആദരിക്കാറില്ലാതെ ആരാധന ഇസ്ലാമിൽ ഹറാമാണ്, സുജൂദ് ഹറാമാണ്. അതുകൊണ്ട് തന്നെ ചില മഹാന്മാര് പറഞ്ഞു, നിങ്ങൾ മഖാമുകളിലേക്ക് ചെല്ലുമ്പോ അവിടെ നിങ്ങൾ റുക്കുഴിൽ നിൽക്കുന്നത് പോലെ നിന്ന് അവിടെയുള്ള തുണികൾ ചുംബിച്ചിട്ട് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന്റെ വിധി കറാഹത്താണ്. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ കൈയൊഴിക്കേണ്ടതാണ്, അതേ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. മഖാമുകളിൽ പോകണം, ചിലര് മഖാമുകളിൽ പോയി നേരെ സുജൂദിലാണ്, ഹറാമാണ്. അല്ലാഹുവിനല്ലാതെ ഒരു സൃഷ്ടിക്കും സുജൂദ് ചെയ്യുന്നതിന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദീന് പഠിപ്പിക്കുമ്പോൾ പഠിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അല്ലാഹുക്കല്ലാത്ത സർവ സുജൂദും ഹറാമാണ്. ഇത് പഠിപ്പിച്ചു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞു വന്നത്, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ദീനിൽ ഇസ്ലാം തകർക്കണം എന്ന് തീരുമാനിച്ച, പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ അടിത്തറ നശിപ്പിക്കണമെന്ന് തീരുമാനിച്ച, പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ അടിത്തറ നശി അത് ഇസ്ലാമിന്റെ വേരോടെ നശിപ്പിച്ചു കളയണമെന്ന് ചിന്തിച്ച ആളുകൾ അവരുറച്ച് തീരുമാനിച്ചു, ഈ ദീനിനെ നശിപ്പിക്കണമെങ്കിൽ ഏറ്റവും നല്ല വഴി മുൻഗാമികളെ തള്ളിപ്പറയലാണ്, മുൻഗാമികൾ പേച്ചവരാണെന്ന് പറയലാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ബഹുമാനപ്പെട്ട ഇമാമുന റളിയല്ലാഹു ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തയാള്, എന്നാ ഇന്ന് വരുന്ന ഒറ്റപ്പെട്ട ചില ആളുകളോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനേക്കാളും വിവരമുള്ള ആളുകള്? നൗദുബില്ല, അതെങ്ങനെ സംഭവിക്കല്? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനേക്കാൾ വിവരമുള്ളവരായി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പിഴവുകറ്റി എന്ന് പറയുന്നതിന് മടിയില്ല. അല്ലാഹുവേ നീ അവർക്കും ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണം. റഹ്മാനെ, മദ്ഹബിന്റെ ഇമാമീങ്ങൾക്ക് പിഴവുകറ്റി എന്ന് പറയുന്നവര് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മുൻഗാമികളായ മഹാന്മാർക്ക് പിഴവുകറ്റി എന്ന് പറയുന്നവര് നാം മനസ്സിലായവരോ? 2017 വന്ന പുതിയ ഇസ്ലാമിന്റെ ആളുകൾ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. അല്ലെങ്കിൽ ഒരു 100 വർഷം മുമ്പ് പൊട്ടിമുളച്ച ആളുകള്, അവർക്കാണ് അന്ന് ജീവിച്ച ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിനേക്കാൾ ദീനിനെ കുറിച്ച് അറിയുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിയുള്ളവരെ കിട്ടുമോ? ആലോചനയുള്ളവരെ കിട്ടുമോ? ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ എന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരാള്, ഇന്നുണ്ടായ ആളല്ല, അന്ന് നിങ്ങളെ മലപ്പുറം ജില്ലയിലെ ഒരാളായിരുന്നു, അയാൾ എന്നോട് പറഞ്ഞു, പലപ്പോഴും സുന്നത്തിയമാനത്തിനെ പലരും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഖബറിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യുന്നത് കണ്ടിട്ടാണ്, അതുപോലെ മഖാമുകളിൽ നടക്കുന്ന അനാചാരങ്ങളുടെ കാരണത്താലാണ് ഭൂരിപക്ഷം ആളുകളും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആങ്ങള അതുപോലെ അത്തരം പ്രവർത്തനങ്ങളെ മാത്രം എടുത്തു പറഞ്ഞ് വിമർശിച്ച് സുന്നത്തിയമായത്തിന് വിമർശിക്കുന്ന ഒരാളാണ്. ഞാൻ അയാളോട് പറഞ്ഞു, എന്റെ വാപ്പയാണ് ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഞാൻ കേട്ടത്. വാപ്പ സുന്നിയല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഏറ്റവും കൂടുതൽ വാപ്പയാണ് അതേ അത്തരം അനാചാരങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടത്. വല്ലാതെ വാപ്പ അതേ പ്രസംഗിക്കുന്നത് എന്റെ ചെറുപ്പത്തിലേ ഞാൻ കേട്ടിട്ടുണ്ട്. മഖാമുകളിൽ നടക്കുന്ന അതേ ഉറൂസിന്റെ പേരിൽ നടക്കുന്ന ഹറാമായ ആണും പെണ്ണും ഇടകലർന്നുള്ള പരിപാടികൾക്കെതിരെ വാപ്പ പ്രസംഗിക്കുന്നത് ഞാൻ എത്രയോ കേട്ടിട്ടുണ്ട്. കൂട്ടത്തിലൊരു പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ഉമ്മമാരെ
സിയാറത്തിന് നിങ്ങൾ തനിയെ പോവുകയാണെങ്കിൽ തന്നെ പോകുമ്പോൾ മറയോടുകൂടെ പോകണം. മമ്പുറം മക്കാമുകയാണെങ്കിൽ അതിൽ പറഞ്ഞ വാക്ക് തന്നെയാ ഞാൻ പറയുന്നത്, മമ്പുറം മക്കാമിൽ പോവുകയാണെങ്കിൽ സിയം മക്കാമിന് പോവുകയാണെങ്കിൽ അത്തരം തുടങ്ങിയ മടവൂര് ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ പോലെയുള്ള മഹാന്മാരെ മക്കാമുകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ പോകുമ്പോ മറയോടുകൂടെ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ കുജിതം പോകാതിരിക്കലാണ്, നിങ്ങൾക്ക് ഉചിതം പോകാതിരിക്കലാണ്. കാരണം സിയാറത്ത് ചെയ്യുന്ന ഒരു പുണ്യമുണ്ടെങ്കിലും ഹറാമ് ചെയ്തിട്ടൊരു പുണ്യം നേടുന്നത് വെട്ടിത്തരമാണ്. അതേ ഹറാമ് ചെയ്തിട്ട് അതേ ഒരു കാര്യം അതേ പുണ്യം നേടല് തെറ്റാണ്. ഹറാമ് ചെയ്തിട്ടല്ല ഒരു സുന്നത്ത് ചെയ്യേണ്ടത്, മറിച്ച് മക്കാമുകളിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ തന്നെ മറയോടുകൂടെ അല്ലാതെ നിങ്ങൾ പോകരുത്. ഇത് പറഞ്ഞിട്ട് ബാപ്പ പറയാണ്, ഒറ്റപ്പെട്ട ചില മക്കാമുകളിൽ പോയാൽ അവിടെ കിടക്കുന്ന ഔലിയാക്കളിൽ സിയാറത്തിന് വരുന്ന സ്ത്രീകളെ ഭംഗി കാണാൻ കിടക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ മക്കാമുകളിലേക്ക് ഇറങ്ങിപ്പോകുന്ന സ്ത്രീകളെ അവരെ പൊരുത്തത്തിന് പകരം നിങ്ങൾക്ക് പൊരുത്തക്കേടാണ്. ഇത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ കുട്ടിയായിരുന്ന കാലത്ത്, ഞാൻ പലപ്പോഴും പറയാറുണ്ട് കുട്ടിയായിരുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ചെറുതായിരുന്ന കാലത്ത് ഏതിനു മഴയുള്ളൂ, സ്കൂളിൽ പോകുന്ന കാലത്ത് തന്നെ പാപ്പന്റെ വേദകളിൽ പലം കേട്ടവനാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത്തരം അനാചാരങ്ങളുമായി സുന്നത്ത് ജമാഅത്തിന് യാതൊരു ബന്ധവുമില്ല, സുന്നത്ത് ജമാഅത്തിന് യാതൊരു ബന്ധവുമില്ല. അതേ സ്ഥാനത്ത് നമ്മൾ പറയും മഹാന്മാരെ മുന്നിട്ട് ചോദിച്ചാൽ റബ്ബ് നമുക്ക് ഉത്തരം തരാനത് നല്ലതാണ്. അതാര് പഠിപ്പിച്ചതാണ്? പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ഹബീബ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചു. നിങ്ങളെ കണ്ടില്ലേ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വൈദിസ്തസ്ഖാ മൂസാ ലഖൗമിഹി ഫഖുൽന ദുരിബ്ബിഅസാകൽ ഹജറി. മൂസാ നബി അലൈഹി സലാമിന്റെ സമൂഹം വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ, വെള്ളമില്ലാതെ വിഷമം വന്നപ്പോൾ അവരോടിയെത്തിയത് ആരടുക്കലാണ്? കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന്റെ അടുക്കലാണ്. എന്തിനാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് പോയത്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലെ കിണർ വറ്റാത്തത് കൊണ്ടല്ല, മൂസാ നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ പ്രത്യേകം സ്പെഷ്യൽ കിണർ ഉള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലെ കിണറിൽ ഉറവ് കൂടുതൽ ഉള്ളത് കൊണ്ടല്ല, മറിച്ച് ആ സമൂഹം മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് സഹായം തേടിപ്പോയത്. ഒരു നിലക്കും ഈ നാട്ടില് വെള്ളമില്ലെന്നും അതേ ഭൗതിക അതേ അനൗദയബോധങ്ങളും റബ്ബ് തന്ന ആരോഗ്യം നമ്മളോടെപ്പോ തിരിച്ചു ചോദിക്കുമെന്ന് നമുക്കറിയില്ല. ആവശ്യമില്ലാത്ത ചർച്ചകൾ നടത്താൻ നമ്മളെ നാവിന് വലിയ ആവേശമാണ്, ഗീബത്ത് പറയുമ്പോ വലിയ സന്തോഷമാണ്, നമീമത്ത് പറയുമ്പോ വലിയ ഹരമാണ്. നാട്ടിലുള്ള പലരുടെയും അതേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും, റോഡിലിരുന്നവരെ ഗീബത്ത് പറയാൻ വലിയ സന്തോഷമാണ്, മനസ്സിന് വലിയ ഹരമാണ്. ഓ മുസ്ലിമേ, ഈ ഹരം നമ്മൾ കൈയൊഴിച്ച് ആ ഹരം വലിച്ചെറിഞ്ഞ് ഖുർആനോത്തിൽ ഹരം കാണണം, ഖുർആനോതുന്നതിൽ സന്തോഷം കാണണം. ഈ പരിശുദ്ധ റമദാനിൽ 27-ാം രാവിലെ ഒരു ചെറിയ ഒരു ഹോട്ടലിൽ നോമ്പ് തുറക്കാൻ വേണ്ടി കയറിയപ്പോ, അതേ വിദേശ രാജ്യത്തൊരു ഹോട്ടലിൽ നോമ്പ് തുറക്കാൻ വേണ്ടി കയറിയപ്പോ ആ ഹോട്ടലിന്റെ ഉടമ പ്രിയപ്പെട്ട മകനെ വിളിച്ച് പറയാണ്, മോനെ നീ മന്തി കഴിക്കണ്ട, എങ്ങനെ നീ മന്തി കഴിക്കണ്ട. മകനെ വിളിച്ചിട്ട് ബാപ്പാന്റെ ഉപദേശമാണ്, മന്തി കഴിക്കണ്ട ഒക്കെ മനസ്സിലാവും ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ മലപ്പുറം ജില്ലയിലൊക്കെ വന്നാല് ഹോട്ടലിൽ നിന്നുള്ള ബോർഡ് കുറവാ, കുഴിമന്തി എന്നാ എല്ലാവരുടെയും ബോർഡ്. കുഴിമന്തി എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് ഇപ്പൊ മാനാന്നാ എനിക്ക് തോന്നുന്നത് അല്ലേ, എല്ലാവർക്കും അറിയാം. ഇയാള് ഭക്ഷണം കഴിക്കുമ്പോ അയാളോട് പറയാണ് നീ മന്തി കഴിക്കണ്ട. ഇത് പറഞ്ഞപ്പോ അവിടെ വന്നവരൊക്കെ ഒന്ന് ചിരിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് ചിരിച്ചതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ അയാള് പറഞ്ഞു നിങ്ങൾ ചിരിക്കണ്ട,
ഞാനവനോട് മന്തി കഴിക്കണ്ടെന്ന് പറഞ്ഞത് അതങ്ങ് തീർന്നു പോയാ ഉള്ളിന്ന് എടുത്തു തരാനില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് എന്റെ പകുതി പ്രായം പോലും അവനായിട്ടില്ല. അവന്റെ കൊളസ്ട്രോള് 400, ഷുഗറിനൊരു കുറവുമില്ല, എനിക്ക് ഇതുവരെ ഒരു രോഗവുമില്ല. നിലനിൽക്കാൻ ദ്വാരക്കണം നീ ബാപ്പ പറയാണ്. പകുതി പ്രായം പോലും എത്താത്ത മകന്റെ രോഗങ്ങൾ ബാപ്പ എണ്ണുന്നു. ഓ മുസ്ലിമേ, ഇത് തന്നെയാണ് ഏത് മനുഷ്യന്റെയും അവസ്ഥ. റബ്ബ് തന്ന ആരോഗ്യം തിരിച്ചു ചോദിക്കുമ്പോ സമയമായില്ലെന്ന് പറയാൻ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല. റബ്ബ് തന്ന ആരോഗ്യം അവനിഷ്ടപ്പെടുന്ന വഴിയിൽ ചെലവഴിക്കുന്നവരാകണം, അവനിഷ്ടപ്പെടുന്ന വഴിയിൽ ചെലവഴിക്കുന്നവരാകണം. നിങ്ങൾ നോക്കൂ, സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കയറി ചെല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലാണ്. സുജൂദിൽ കിടന്നിങ്ങനെ കണ്ണുനീരൊഴുക്കുകയാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ശറഫാക്കപ്പെട്ട കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. അവിടുത്തെ കണ്ണുനീര് നമ്മുടെ കണ്ണുനീര് പോലെയല്ല, അവിടുത്തെ ഉമനീര് നമ്മുടെ ഉമനീര് പോലെയല്ല, അവിടുത്തെ വേർപ്പ് നമ്മുടെ വേർപ്പ് പോലെയല്ല. നബി തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയുന്ന അറിവില്ലാത്തവരുണ്ടോ? നർജു ബറക്കത്തുഹു ലിസ്ബിയാനിനായ റസൂലല്ലാ, നബി തങ്ങളോട് പറഞ്ഞില്ലേ സഹാബിയത്തായ വനിതകള്, നബിയേ അങ്ങയുടെ ശരീരത്തിലെ വേർപ്പുകൾ ഞങ്ങൾ ശേഖരിച്ചു വെക്കുന്നത് ഞങ്ങളെ മക്കൾക്ക് ബറക്കത്തെടുക്കാനാണ്. സഹാബത്തിനറിയാം, നബിതങ്ങളെ നേരിൽ കണ്ട് പരിചയപ്പെട്ട് ഒന്നിച്ച് ജീവിച്ച സഹാബത്തിനറിയാം. നബിതങ്ങൾ സാധാരണക്കാരനല്ലെന്നല്ല, മറിച്ച് നബിതങ്ങളുടെ വേർപ്പ് പോലും സാധാരണയല്ല. റബ്ബേ, ആ ഹബീബിന്റെ കൂടെ ആ ഹബീബിനെ സ്നേഹിച്ച പാവപ്പെട്ട ഞങ്ങള് ജന്നത്തുൽ നഈമിൽ നീ നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞാൻ വെറുതെ പറയുകയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമനീര് അത് സാധാരണ ഉമനീരല്ല, അതേ നമ്മൾ കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമുള്ളതാണെന്ന് പറയാറുണ്ട്. അതുപോലെ പലപ്പോഴും നമ്മൾ പ്രസംഗങ്ങളിൽ അത്ര നല്ല സുഗന്ധമില്ലെന്ന് നമ്മൾ പലതിനെ വിശദീകരിക്കുമ്പോ പറയാറുണ്ട്. അത് വെറും ഒരു നല്ല വാക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതല്ല. ഈ പാവപ്പെട്ട മുതല്ലിമ ബഹുമാനപ്പെട്ട സയ്യിദന ഹുസൈൻ റളിയല്ലാഹു അൻഹു അതേ ഈജിപ്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവിടുത്തെ മഖാമിന്റെ ചാരത്ത് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല ആധാറുകളും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല ആധാറുകളും സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിന്റെ ചാരത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നും അവിടെ പോയാൽ അവരെ പെർമിഷൻ കിട്ടിയാൽ അവര് തുറന്നു തന്നാൽ കാണാൻ അവസരമുണ്ട്. ഈ പാവപ്പെട്ട മുതല്ലിമിനും ഒരു ദിവസം ആ സൗഭാഗ്യം അങ്ങ് കിട്ടിയപ്പോ ആ റൂമിലേക്ക് കയറി ചെന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് വസ്തുക്കൾ അവിടെയുണ്ട്. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ച വാളുണ്ട്. ആ വാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ച വാള് അവിടെയുള്ള ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. എന്തിനാണ്? ചുംബിച്ച് ബറക്കത്തെടുക്കാനാണ്, തൊട്ടുമുത്തിയിട്ട് ബറക്കത്തെടുക്കാനാണ്. അപ്പോഴേക്കൊന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല ചില ആളുകൾ മനസ്സിലാക്കിയത്. തൊട്ടുചുംബിച്ച് ബറക്കത്തെടുത്ത ഇസ്ലാം ഇന്ന് പുറത്താണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാള്, ആ ശറഫാക്കപ്പെട്ട വാള് ഈ പാവപ്പെട്ട മുതല്ലിമിന്റെ കയ്യിലെത്തിയപ്പോൾ ഞാനൊന്ന് ആ വാള് ചുംബിച്ചു. എന്തൊരു സുഗന്ധമാണ്,
അവിടുത്തെ കൈ സ്പർശിക്കാൻ കൂടുതൽ സാധ്യതയുള്ള കൈപ്പിടിയുടെ ഭാഗത്ത് ചുംബിച്ചപ്പോൾ എന്തൊരു സുഗന്ധമാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ ചുംബിക്കുന്ന വാളല്ലേ, ഞാൻ എന്റെ കൈയൊന്ന് ചുംബിച്ചിട്ട് മൂക്കിന്റെ അടുക്കൽ കൊണ്ടുപോയാൽ എന്റെ കൈയിന്റെ വാസന മാറിപ്പോയി, എന്റെ കൈയിന്റെ ഒരു അതേ മണം മാറിപ്പോയി. ഞാനിവിടെ വരുമ്പോ ഭക്ഷണം കഴിക്കുമ്പോ മീനെടുത്തു തന്നപ്പോ എനിക്ക് പേടിയാണ്, ആരെങ്കിലും കൈ പിടിച്ചിട്ട് അയാളെ കൈ മീൻപിടുമ്പോ മണത്താൽ അവർക്ക് വിഷമം തോന്നുമല്ലോ. അത്ര നമ്മുടെ കൈയിന്റെ മേലെ നിന്ന് സ്പർശിച്ചാൽ പോലും അതേ വാസന അതേ പരന്നു കിടക്കുന്നു. സ്മെല്ല് എന്ന് പറയുന്ന സാധനം അത് തൊടണമെന്നില്ല, അത് ഉള്ള സ്ഥലത്ത് പോയാൽ നമുക്ക് അതിന് വാസന വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, അറബികളെ വീട്ടിലൊക്കെ ജോലി ചെയ്തവർക്ക് അറിയാമായിരിക്കും. അറബികൾ ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോ അവരിങ്ങനെ ഊത് കത്തിച്ചാൽ ഇങ്ങനെ ശരീരത്തിലേക്ക് ഇങ്ങനെ തട്ടി നീക്കുന്നത് കാണാം. ഫസ്റ്റ് വാപ്പന്റെ കൂടെ ഇങ്ങനെ കുറ്റിയാട് സിറാജുലിരുന്നു, എവിടുന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതോ അറബികൾ ഇങ്ങനെ ആക്കുന്ന കണ്ടപ്പോ ഞാനിങ്ങനെ എന്തായിരിക്കും നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. അത് മനസ്സിലായത് ഒരു ദിവസം ഖത്തറിൽ വെച്ച് കുറ്റിയാട് സിറാജുൽ ഹുദയുടെ അവിടെയുള്ള ഒരു പ്രവർത്തകന്റെ കൂടെ ഇങ്ങനെ പോകുമ്പോ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ കടയിൽ കയറിയിട്ട് പെട്ടെന്ന് വരാം. അയാൾ കടയിലേക്ക് പോയി അയാൾ തിരിച്ചു വരുമ്പോ റമദാൻ മാസമാണ്. വണ്ടിയിൽ കയറി നോക്കുമ്പോ സമൂസമാണ്, അതിന്റെ ഒരു നിർവാഹമില്ല. അയാള് കഴിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളെ വല്ലാതെ സമൂസ ഉണക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, നോമ്പ് തുറക്കാനുള്ള സമൂസ പൊരിച്ചിട്ട് വിൽക്കാനുള്ള ഒരുക്കത്തില്ല അവര്, അവിടെ സമൂസക്ക് ഇങ്ങനെ പൊരിയുന്നുണ്ട്. അയാള് സമൂസ തൊട്ടിട്ടില്ല, സമൂസ അയാള് തൊട്ടിട്ടില്ല, അയാള് കഴിച്ചിട്ടില്ല. അത് ഉള്ള സ്ഥലത്ത് പൊരിക്കുന്ന സ്ഥലത്ത് പോയി തിരിച്ചു വന്നപ്പോ അയാൾ ആ വാസന, അയാളെ കുപ്പായോ ആരാ പിടിച്ചെടുത്തതെന്ന് എനിക്കറിയില്ല, വണ്ടിയിൽ കയറിയപ്പോ വല്ലാത്ത വാസന. അങ്ങനെയാണ് സ്മെല്ല് എന്ന് പറയുന്നത്. പിന്നെ ചുംബിച്ചാലുള്ള കഥ എന്ത് പറയാനാ, എന്നെ പോലെയുള്ള അന്ന് തന്നെ നൂറുകണക്കിന് ആളുകൾ ആ വാള് ചുംബിച്ചിട്ടുണ്ട്. പക്ഷേ സ്മെല്ലിനൊരു മാറ്റവുമില്ല, സുഗന്ധത്തിനൊരു മാറ്റവുമില്ല. അന്ന് എന്റെ കയ്യിൽ വളരെ ബലപിടിപ്പുള്ളതാണെന്ന് പറഞ്ഞ് സി എം ഇബ്രാഹിം സാഹിബ് തന്ന ഒരു വലിയ അത്തറിന്റെ കുപ്പിയുണ്ട്. ഞാൻ ആ പോലീസുകാരനോട് പറഞ്ഞു, ഇത് വലിയ വിലപിടിപ്പുള്ളതാണെന്ന് പറഞ്ഞ് കേരളത്തിൽ അതേ ഞങ്ങളെ നാട്ടിൽ വളരെ പ്രമുഖനായ ഒരാൾ എനിക്ക് ഹദിയ തന്നതാണ്, എനിക്കിത് ഈ വാളിന്റെ മേലെ ഒന്ന് പുരട്ടിയിട്ട് ബറക്കത്തെടുക്കാൻ പറ്റുമോ, ഇത് നിങ്ങൾ അതിന് ഉപയോഗിക്കുമോ. അപ്പോഴല്ലേ അവിടെ കാവലിരിക്കുന്ന ആളുകളെ മറുപടി, നിങ്ങൾക്ക് അത്ര സ്നേഹമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നാ ഞങ്ങൾ ഉപയോഗിച്ചുകൊള്ളാം. ഇവിടെ ഇന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വസ്തുക്കൾക്കും ഞങ്ങൾ ഒരു സുഗന്ധവും ഉപയോഗിച്ചിട്ടില്ല. ചരിത്രപരമായി ഞങ്ങൾക്ക് അങ്ങനെ ഉപയോഗിച്ചതായി അറിവുമില്ല. ഞങ്ങളിവിടെ ജോലിക്ക് കയറുമ്പോ ആദ്യത്തെ നിർദ്ദേശം, ആ നിർദ്ദേശങ്ങളെ കൂട്ടത്തിലൊരു നിർദ്ദേശമാണ്, ഇതിന്റെ മേലെ എക്സ്ട്ര ഒരു പരിപാടിയും പാടില്ല, സുഗന്ധം പൂശല് പാടില്ല. ആ വാളങ്ങ് ചുംബിച്ചപ്പോൾ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിമളം കിട്ടിയതുപോലെ എന്തൊരു സുഗന്ധമാണ്. പിന്നെ വരുന്നത് അവിടുന്ന് ഉപയോഗിച്ച വസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ്. പെട്ടിയിൽ പൂട്ടിവെച്ച ആ വസ്ത്രം അടുത്തേക്ക് എത്തിയപ്പോ ഞാൻ ചോദിച്ചു, ഇതൊന്ന് തുറക്കാൻ പറ്റുമോ? അവര് പറഞ്ഞു, തൊടാൻ പാടില്ല, തുറന്നു തരാം. തുറക്കുമ്പോഴേക്ക് ആ സദസ്സിൽ ഒരുമിച്ചുകൂടിയ നൂറുകണക്കിന് ആളുകൾ അങ്ങ് കരഞ്ഞുപോയി. റൂമിന്റെ സുഗന്ധം തന്നെ മാറിപ്പോയി. തിങ്ങിക്കൂടിയ ആളുകൾ ഒരുമിച്ചുകൂടിയ റൂമിൽ എന്തൊരു സുഗന്ധമാണ്. അത്യബുദ്ധി സഹാബത്ത് പറഞ്ഞില്ലേ, ഇത്ര നല്ല സുഗന്ധം വേറെയില്ല.
അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളങ്ങനെയാണ്. അവിടുത്തെ വേർപ്പ് സാധാരണയല്ല, ലമിതങ്ങളെ സാധാരണയല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അവിടുത്തെ വേർപ്പ് പോലും സാധാരണയല്ല, അവിടുത്തെ ഉമനീര് പോലും സാധാരണയല്ല. അവിടുമാന്നുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നും സാധാരണയല്ല. ഇത് പറയുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടേണ്ടതില്ല. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല, ചിലർക്ക് അതാണോ പേടി എന്ന് എനിക്ക് തോന്നുകയാണ്. നിവിതങ്ങൾ സാധാരണ മനുഷ്യനല്ല എന്ന് പറഞ്ഞാൽ നിവിതങ്ങൾ അല്ലയാണ് എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല. നിവിതങ്ങൾ മലക്കാണ് എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല. മറിച്ചതിന്റെ മാന എന്താണ്? നിങ്ങളൊക്കെ മനുഷ്യരായത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മനുഷ്യനാണ്, പക്ഷേ എന്നെപ്പോലെ ഒരു സാധാരണക്കാരനല്ല. എന്നെപ്പോലെ അതേ വേർപ്പിന്റെ വാസന കൊണ്ട് അടുക്കാൻ കഴിയാത്തവരല്ല. ഒരു ദിവസം ഞാൻ കുളിച്ചില്ലെങ്കിൽ, ഒരു ദിവസം ഞാൻ കുളിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ എന്റെ കൂടെ യാത്ര ചെയ്യാൻ മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടാണ്. അതേത് മനുഷ്യനും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല, വയർപ്പിന് പോലും സുഗന്ധമാണ്. റബ്ബേ, ദുനിയാവിൽ ഞങ്ങൾക്കത് അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല, സ്വർഗത്തിൽ നീ ഞങ്ങൾക്ക് അവസരമൊരുക്കണേ. അല്ലാ, ആ നബിതങ്ങൾ വെറും സാധാരണക്കാരനല്ലെന്ന് മനസ്സിലാക്കി പുലർച്ചക്ക് ഹിദ്മത്ത് ചെയ്തു, വീട്ടിന്റെ പുറത്ത് കാവലിരുന്നു. എന്തിനാ ആ നബിതങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഒളിവെടുക്കാറുള്ള വെള്ളം കൊടുക്കണം, എന്നിട്ട് അവിടുത്തെ പൊരുത്തമൊന്ന് വാങ്ങണം. കുറഞ്ഞ കാലം സഹാബത്ത് നബിതങ്ങളെ കൂടെ ജീവിച്ചു. ആ സഹാബത്തിന് നബിതങ്ങളെ കൂടെ ജീവിച്ചിട്ട് കൊതിമാറിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിക്കൊക്കെ മനസ്സിലായപ്പോ സഹാബത്തിന് പിന്നെ കൊതിമാറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിക്കും മനസ്സിലാക്കിയ സഹാബത്തിന് അവസരം കിട്ടിയിട്ട് മതിയാകുന്നില്ല. പുലർച്ചക്ക് വീട്ടിന്റെ പുറത്ത് കാവലാണ്. ബക്കറ്റ് വരുമ്പോ എല്ലാവരും നല്ല സംഭാവന കൊടുക്കളും. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതേ അവിടുന്ന് പുറത്തേക്കിറങ്ങുന്നത് കാത്തിരിക്കുകയാണ്. അവർക്ക് കണ്ടിട്ട് കൊതി തീർന്നില്ല, ഖിദ്മത്ത് ചെയ്തിട്ട് കൊതി തീർന്നില്ല. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി വീട്ടിന്റെ പുറത്ത് കാവലിരുന്നു. വെള്ളമെടുത്ത് കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, എന്ത് വേണം നിങ്ങൾക്ക്? സഹാബത്തിന്റെ മറുപടി, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നാ. നബിയേ, ഭൗതിക ലോകത്തങ്ങയുടെ കൂടെ ജീവിച്ചപ്പോൾ അങ്ങേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ അങ്ങയുടെ ജീയുടെ കൂടെ ജീവിച്ചിട്ട് ഞങ്ങൾക്ക് കൊതി തീർന്നിട്ടില്ല നബിയേ, ആശ തീർന്നിട്ടില്ല നബിയേ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്നാ, അങ്ങയുടെ കൂടെ സ്വർഗത്തിലും ഒന്ന് കൂടെ ജീവിക്കാൻ അവസരം വേണേ നബിയേ. കൂടെ ജീവിച്ച സഹാബത്തിന് ജീവിച്ചിട്ട് കൊതിമാറിയില്ല. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അനുഭവിച്ചവർക്ക് ആശ തീർന്നില്ല. റബ്ബേ, പാവപ്പെട്ട ഞങ്ങൾക്കും ആ നബിതങ്ങളെ കൊടിക്കീഴിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ. അല്ലാ, പറഞ്ഞു വന്നത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സമയത്തിന്റെ വില അറിയുന്നവരാകണം നമ്മൾ, നമ്മുടെ സമയത്തെക്കുറിച്ച് ബോധമുള്ളവരാകണം നമ്മൾ, ആരോഗ്യത്തെക്കുറിച്ച് ബോധമുള്ളവരാകണം നമ്മൾ. ഓ ചെറുപ്പക്കാരായ കൂട്ടുകാരീ, പരമാവധി പള്ളിയിൽ ജമാഅത്തിന് പോകണം, പരമാവധി പള്ളിയിൽ ജമാഅത്തിന് എത്തിച്ചേരണം, പരമാവധി പള്ളിയിൽ ഒന്നിച്ച് നിസ്കരിക്കാനെത്തണം. അത് വലിയ ബഹുമാനമാണ്, വലിയ ആദരവാണ്. നമ്മളെല്ലാരെയും നന്നാക്കി തരട്ടെ. ഞാനൊരു ദിവസം കാസർഗോഡ് ജില്ലയിൽ നിന്ന്
പ്രസംഗം കഴിഞ്ഞ് ഏകദേശം സുബൈന്റെ ബാങ്കിനോടടുത്ത സമയത്ത് വീട്ടിലെത്തിയപ്പോ ഒതുവെടുത്ത് സുബൈ നിസ്കരിച്ച് പെട്ടെന്ന് കിടക്കണമെന്ന് മനസ്സിലാക്കി ഒതുവെടുത്ത് നിസ്കരിച്ച് പെട്ടെന്ന് കിടന്നു. അന്ന് വളരെ ദൂരെ യാത്ര കഴിഞ്ഞ് വന്നതായതുകൊണ്ട് വേഗം നിസ്കരിച്ചും ഉറങ്ങി. അല്പം കഴിഞ്ഞപ്പോ ആ വാപ്പ വന്ന് വാതിലിന് മുട്ടിയിട്ട് ചോദിക്കുന്നു, നീ മെഴുകുതിരിയാവുകയാണോ? എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാ ചോദിച്ചത്, മെഴുകുതിരിയെ കുറിച്ച് നിനക്കറിയില്ലേ? മെഴുകുതിരി ആളുകൾക്ക് ഇങ്ങനെ വെളിച്ചം കൊടുക്കും, ആളുകൾക്ക് ഇങ്ങനെ വെളിച്ചം കൊടുക്കും, ആ മെഴുകുതിരി ഇങ്ങനെ കത്തിയിട്ട് ഉരുകി ഉരുകി ഇങ്ങനെ തീർന്നു പോകും, ജനങ്ങൾക്ക് അതിന്റെ വെളിച്ചം കിട്ടുന്നുണ്ട്, പക്ഷേ സ്വന്തം നഫ്സ് നശിക്കുന്നതറിയുന്നില്ല. സ്വന്തം ആരോഗ്യം സ്വന്തവും ശരീരവും മറന്നിട്ടാണ് ജനങ്ങൾക്ക് വെളിച്ചം കൊടുക്കുന്നത്. അങ്ങനെയല്ല ജനങ്ങൾക്ക് വെളിച്ചം നൽകേണ്ടത്. ജനങ്ങൾക്ക് വെളിച്ചം കൊടുക്കുമ്പോൾ ശരീരം നശിക്കാതെ വെളിച്ചം കൊടുക്കണം. സുബൈന്റെ ജമാഅത്തിന് പള്ളിയിൽ പോകാതെ പിന്നെ വയലിന് പോയിട്ടും ഇത് കാര്യമാണ്. വാപ്പ എന്നെ ശകാരിച്ചു, റബ്ബേ നീ അവിടത്തേക്ക് ദീർഘായുസ് നൽകണം റഹ്മാനേ, ആഫിയത്ത് നൽകണം റഹ്മാനേ, എത്ര ദുആ ചെയ്താലും എനിക്ക് കടപ്പാട് തീരൂല. ഓ ഉപ്പമാരേ, ഞാനിതിവിടെ പറഞ്ഞത്, ഞാൻ ഒരു ദിവസം പള്ളിയിൽ സുബൈന്റെ ജമാഅത്തിന് പോകാത്ത വിവരം നിങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാൽ എനിക്ക് സന്തോഷാകൂന്ന് പറയാനല്ല, മറിച്ച് നമ്മുടെ മക്കളെ സുബൈന്റെ സമയത്ത് എഴുന്നേൽപ്പിക്കണം, നമ്മുടെ മക്കളെ സുബൈന്റെ സമയത്ത് വിളിച്ച് പള്ളിയിൽ കൊണ്ടുപോകണം. സുന്നത്തെ ജമാഅത്തിന്റെ പ്രവർത്തകന്മാരായി കൊടി പിടിച്ചത് കൊണ്ട് മാത്രം പോരാ, മൂന്ന് നിറമുള്ള കൊടി ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പോരാ, ആ കൊടി നമ്മളിലേക്ക് സമ്മാനിച്ച താജുല്ലുലമാ അല്ലാഹു എവിടുത്തെ ദർജന നീ ഉയർത്തണേ അല്ലാഹ്. ആ താജുല്ലുലമ നാദാപുരം കുറ്റ്യാടി സിറാജുൽ ഹുദ നിർമ്മിച്ചൊരു പള്ളി, ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന്റെ ദിവസം ഞാനിങ്ങനെ ഓർക്കുകയാണ്. തങ്ങളവരുകൾ എന്റെ വീട്ടിലേക്ക് വന്നു. പാപ്പ എന്ന വീട്ടിലേക്ക് വന്ന പെണ്ണോട് പറഞ്ഞു, ഖിദ്മത്ത് ചെയ്ത് പൊരുത്തം വാങ്ങിക്കോ. തങ്ങളവരുടെ കുപ്പായം ഞാൻ നല്ലവണ്ണം തേച്ചുകൊണ്ട് കൊടുത്തു. എന്റെ മുന്നിൽ നിന്ന് ആ കുപ്പായം ചുളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇത്രയും കാലം ചുളിച്ചു കുപ്പായം ഇട്ടിട്ട് എനിക്കൊരു കുറവും വന്നിട്ടില്ല, എന്നെ നീ പരിഷ്കാരം പഠിപ്പിക്കണ്ട. തങ്ങളവരുകൾ പറഞ്ഞ വാക്കിങ്ങനെ ഞാൻ ഓർക്കുകയാണ്. ആ താജുല്ലുലമാ അന്ന് പള്ളി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എന്നെ പോലെയുള്ള ചെറുപ്പക്കാരും കുട്ടികളൊക്കെയും മൂന്നരക്കയത്ത് വിത്തറി നിസ്കരിച്ചിരിക്കുമ്പോൾ താജുല്ലുലമ നിസ്കരിച്ചത് പതിനൊന്നരക്കയത്ത് വിത്തറാണ്. ഞങ്ങള് താജുല്ലുലമയുടെ അനുയായികളാണ്, സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാരാണ്. പാവപ്പെട്ട മുത്തലിമിനെ പറയാൻ വലിയ ആവേശമാണ്, നമുക്ക് പറയാൻ വലിയ ആവേശമാണ്. ആവേശം നഷ്ടപ്പെടരുത്. അതോടൊപ്പം തന്നെ താജുല്ലുലമ നമുക്ക് നൽകിയ മാർഗരേഖ അതൊന്ന് ജീവിതത്തിൽ പകർത്തണേ കൂട്ടുകാരി, അതൊന്ന് ജീവിതത്തിൽ പകർത്തണേ ഉപ്പമാരി. ഒന്നുകൂടി ഞാൻ പറയട്ടെ, പരമാവധി പള്ളിയിൽ ജമാഅത്തിന് എത്തിച്ചേരണം, പരമാവധി പള്ളിയിൽ ജമാഅത്തിന് പോകണം. റമദാനിൽ മാത്രമാണ് ജമാഅത്ത് സുന്നത്ത് എന്ന് ചിലർക്ക് ധാരണ ഉണ്ടോ എന്നൊരു സംശയം. കാരണം ജമാഅത്തിന് പള്ളിയിൽ റമദാനിൽ നല്ല ആളാണ്, റമദാൻ കഴിഞ്ഞാ പിന്നെ മൊയ്ലിയാർക്ക് തന്നെ ജമാഅത്തിന് നേരമില്ല. പല പള്ളികളിലുമുള്ള അവസ്ഥയാണ്. പള്ളിക്ക് മോടി കിട്ടിയത് കൊണ്ട് കാര്യമുണ്ടോ? പള്ളിക്ക് ഭംഗി കിട്ടിയത് കൊണ്ട് കാര്യമുണ്ടോ? ഞങ്ങളെ നാട്ടിലെ പള്ളി അത്ര വലിപ്പമുള്ള പള്ളിയാണെന്ന് പരസ്പരം പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടോ? പള്ളിക്ക് വേണ്ട പതേ ഭംഗി വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതേ സ്ഥാനത്ത് പള്ളിയുടെ ഏറ്റവും വലിയ ഭംഗി അത് പള്ളിയില് നമ്മള് നാട്ടുകാരായ നമ്മളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് ജമാഅത്തായി നിസ്കരിക്കലാണ്. നിസ്കരിക്കുമ്പോ നീയത്ത് വേണ്ട എന്ന് പറയുന്നവരെ കൂടെ നിസ്കരിച്ച് നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. നിസ്കാരത്തിന്റെ ഫർളുകൾ കൈകഴിച്ച് ഇന്ന് 14, നാളെ 13, പിന്നെ 12, ഇങ്ങനെ എണ്ണം ചുരുങ്ങി ചുരുങ്ങി പോകും നാളുകൾ.
ആളുകള്, നിസ്കാരത്തിന്റെ ഫർള് പോലും തീരുമാനമാകാത്ത ആളുകള്, അവരെ കൂടെ നിസ്കരിച്ചിട്ട് നിസ്കാരം നഷ്ടപ്പെടുത്തരുതേ. ഒരു വലിയ പണക്കാരൻ അയാൾ ഈ അടുത്തെന്നോട് ചോദിച്ചു, എന്താ നിങ്ങൾ ആരും മുജാഹിദ് പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കാത്തത്? അയാൾ ചോദിച്ച ചോദ്യമാണ്. ഞാൻ ഇത്തരം ആളുകളെ പേരൊന്നും സാധാരണ ഉദ്ധരിക്കാറില്ല. അയാൾ പറഞ്ഞതുകൊണ്ട് പറയാണ്, അയാൾ എന്നോട് ചോദിക്കുകയാണ്, മുജാഹിദ് പള്ളിയിൽ കയറിയിട്ട് എന്താ നിസ്കരിച്ചാല്? നിസ്കരിച്ചാ കുഴപ്പമില്ല, നിങ്ങൾ ആദ്യം നിങ്ങൾ നിസ്കാരത്തിന്റെ ഫർളിന്റെ കാര്യത്തിലൊരു തീരുമാനമാക്കളും, നിസ്കാരത്തിന്റെ ഷർത്തിന്റെ കാര്യത്തിലൊരു തീരുമാനമാകളും. ഓരോ ദിവസവും വഹിയിറങ്ങുന്ന പുതിയ നബിമാര് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ ഇമാമിങ്ങൾ പഠിപ്പിച്ചു നിസ്കാരത്തിന്റെ ഫർള് 14 ആണ്. ഞങ്ങളെ കുട്ടികൾ ചെറിയ മക്കളെ വിളിച്ച് നിങ്ങൾ ചോദിച്ചോളൂ, ഏത് മക്കളും പറയും 14 ആണ്. 5, 10, 9, 30, 40 കൊല്ലം മുമ്പ് സമസ്തയുടെ മദ്രസയിൽ പഠിച്ച നമ്മളെ സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാരോട് നിങ്ങൾ ചോദിക്കൂ നിസ്കാരത്തിന്റെ ഫർള് എത്രയാണ്, അവരിപ്പോഴും പറയും 14 ആണ്. അന്ന് പഠിച്ച 14-ൽ ഇന്നും മാറ്റമില്ല. നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകളെ വിളിച്ചിട്ട് 20 കൊല്ലം മുമ്പുള്ള ആളുകളോട് ചോദിക്കണം, നിസ്കാരത്തിന്റെ ഫറള് എത്രയാണ്? ഇന്ന് കുട്ടികൾ പഠിക്കുന്ന നിസ്കാരത്തിന്റെ ഫറള് എത്രയാണ്? രണ്ടും വ്യത്യസ്തമാണ്, അതിൽ തന്നെ ഇടക്ക് മാറ്റങ്ങളാണ്. ഇമാമിങ്ങളെ തള്ളിയപ്പോൾ, ഞങ്ങളെ മുൻഗാമികളായ ഔലിയാക്കളായ ഇമാമിങ്ങളെ തള്ളിയപ്പോൾ, നിസ്കാരത്തിന്റെ അതിന്റെ നടും തൂണായ അസ്സലാത്തു ഇമാദുദ്ദീൻ, ആ ദീനിന്റെ നടും തൂണായ നിസ്കാരത്തിന്റെ ഫർള് പോലും നിങ്ങൾക്ക് തീരുമാനമായില്ലല്ലോ. ഇത് തീരുമാനമാകാത്ത കാലത്തോളം ധൈര്യത്തിൽ നിങ്ങളൊരാളെങ്ങനെ പിന്തുടരും മനുഷ്യ? അയാളും എന്നോട് മറുപടി, ഇതൊന്നും പോരാഞ്ഞിട്ട് ഞങ്ങൾ 8-ഉം 10-ഉം ആയിട്ട് പിരിയാണ്. ഈ പണ്ഡിതന്മാരെ കൊണ്ടെന്തൊരു പ്രശ്നമാണ്? ഇത് പറഞ്ഞിട്ട് ഇയാൾ എന്നോട് പല മൗലവിമാർക്കും അയാൾ കൊടുത്തതിന്റെ കണക്ക് പറയാണ്. ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കണക്ക് ചോദിക്കാൻ വന്നതല്ല, ഞാൻ ഇവിടെ വന്നത് നിങ്ങളോട് സുന്നത്തിയമായത്തിലേക്ക് കടന്നു വരണമെന്ന് പറയാനാണ്. ഈ അടുത്തും ഞാൻ അയാളൊരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോഴും ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പേച്ചാശയമാണെന്ന് നിങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട്, എന്നിട്ടും കൈയൊഴിക്കാത്തതിൽ എനിക്ക് വേദനയുണ്ട്. അപ്പയാൾ എന്നോടുള്ള മറുപടി, ഞാൻ മരിച്ചാൽ നീയെങ്കിലും യാസീൻ ഓതും എന്നൊരു സന്തോഷം എനിക്കുണ്ട്. ഞാൻ അയാളോട് പറഞ്ഞു, അത് പോരാ, ഒന്നിൽ ചുരുങ്ങരുത്, നാട്ടുകാർ യാസീൻ ഓതണോ, നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് യാസീൻ ഓതണോ, നിങ്ങളെ ഭാര്യ നിങ്ങൾക്ക് യാസീൻ ഓതണോ, നിങ്ങളെ കുടുംബങ്ങൾ നിങ്ങൾക്ക് യാസീൻ ഓതണോ, എന്റെ കൂടെ വന്നിരിക്കുന്ന വാഹനം ഡ്രൈവ് ചെയ്യുന്ന ആ കൂട്ടുകാരന്റെ ജ്യേഷ്ഠന്റെ കല്യാണത്തിന്റെ വീട്ടിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് പുഞ്ചിരി സമ്മാനം തന്നിട്ടുണ്ട്. റബ്ബേ, നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണം റഹ്മാനെ. ഞാനിപ്പോൾ ഇതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞു വന്നത് എന്റെ ഈമാനുള്ള മുസ്ലിമേ, നിസ്കാരത്തിന്റെ ഫർള് തീരുമാനമാകാത്തവരെ കൂടെ നിസ്കരിച്ചിട്ട് നിസ്കാരം നഷ്ടപ്പെടുത്തിക്കൂടാ. അതുകൊണ്ടാ നമ്മൾ അവരോടൊപ്പം നിസ്കരിക്കരുത് എന്ന് പറയുന്നത്. നബിതങ്ങളെ ഇകഴ്ത്തിക്കളയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തി സംസാരിക്കുന്ന അവരുമായി നമുക്ക് അടുക്കാൻ വകുപ്പില്ല. ബിദ്അത്തിനോട് വെറുപ്പ് വേണമെന്ന് പറഞ്ഞത് ഞാനല്ല, ബിദ്അത്തിനോട് വെറുപ്പ് വേണമെന്ന് പ്രഖ്യാപിച്ചത് സമസ്തയല്ല, എന്റെ പ്രിയപ്പെട്ട പിതാവല്ല, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈമാനുള്ളൊരു മുസ്ലിമിന് നരകത്തെക്കാൾ ഭയമുള്ള മറ്റെന്താണ്? എപ്പോഴും അവൻ അള്ളാഹുവിനോട് ചോദിക്കുന്നതും അത് തന്നെയല്ലേ? എപ്പോഴും ഈമാനുള്ള മുഅ്മിനീയോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും അത് തന്നെയല്ലേ? ഫഖീനാ അദാബന്നാർ, നരകത്തിലും നീ ഞങ്ങൾക്ക് മോചനം തരണേ അള്ളാ.
ആ നരകത്തിലാണ് ബിദ്അത്തിന്റെ ആളുകൾ പിഴച്ചുപോയ ആളുകൾ എന്ന് ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈമാനുള്ള ചെറുപ്പക്കാരി, നമ്മുടെ ആയുസ് ചെലവഴിക്കുന്നത്, നമ്മുടെ ആരോഗ്യം ചെലവഴിക്കുന്നത്, ആ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയാലും, ആ ആയുസ് നഷ്ടപ്പെട്ടു പോയാലും, ആയുസങ്ങ് തീർന്നു പോയാലും സന്തോഷം കിട്ടുന്ന വിഷയങ്ങളിലാകണം. നമ്മുടെ ഗ്രൂപ്പിന്റെ പേരിൽ തർക്കിക്കുന്നവരാകരുത്, അന്യന്റെ ഗീബത്ത് പറയുന്നവനാകരുത്, നമീമത്ത് പറയുന്നവനാകരുത്, സയ്യിദന്മാരെ നിസാരപ്പെടുത്തുന്നവരാകരുത്, അലിമീങ്ങളെ തെറി വിളിക്കുന്നവനാകരുത്, പണ്ഡിതന്മാരെ നിസാരപ്പെടുത്തുന്നവനാകരുത്. നൗദവില്ല, എന്തൊരു ലോകമാണ്! നിക്കാഹ് ചെയ്തു കൊടുക്കാൻ വാശിയാണ്, എഴുതുവില്ല എന്നൊരു ലോകമാണ്. ദ്വാരക്കാൻ വാശിയാണ്, ഞാൻ ദ്വാരക്കണമെന്ന് ചിന്തയാണ്. ഓ മുസ്ലിമേ, നമ്മൾ എപ്പോഴും ഭയപ്പെടേണ്ടത് ഈ പാവപ്പെട്ടവന്റെ പിതാവ് റബ്ബേ, നീ ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ഫതുഹുൽ മുഈനിന്റെ ദർസിൽ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, എപ്പോഴും ഭയപ്പെടണം ദ്വാ ചെയ്യാൻ. ആളുകളുടെ ഇടയിൽ ദ്വാരക്കുമ്പോ പലപ്പോഴും എപ്പോഴും പേടിക്കണം. എന്തിനാ പേടിക്കുന്നത്? എന്നെക്കാൾ എത്രയോ നല്ല ആളുകൾ ഈ സദസ്സിലുണ്ടാകും, അവരെ മുന്നിൽ വെച്ച് ഞാൻ എങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കൂ? അവരല്ലേ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതെന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. എന്ന് മാത്രമല്ല, എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ഒരു മുസ്ലിയാരെ മാറ്റി നിർത്തിയിട്ട് എന്റെ ഉസ്താദാണെന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ട് പ്രാർത്ഥന നടത്തിച്ചപ്പോൾ, നിങ്ങൾക്ക് നിന്നെക്കാൾ എത്രയോ പ്രായമുള്ള പണ്ഡിതനാണ് അയാൾ, നിന്റെ മനസ്സിൽ എങ്ങനെ ഗ്രൂപ്പ് സന്തോന്നിയിട്ട് അയാളെ പ്രാർത്ഥനയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് തോന്നൽ നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാളെടുക്കൽ പോയി അദ്ദേഹത്തെ കൊണ്ട് പൊരുത്തപ്പെടിയിക്കളോ എന്ന് പറഞ്ഞ് പാവപ്പെട്ട മുതല്ലിമിനെ ഒരു പണ്ഡിതന്റെ അടുക്കലേക്ക് അയച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാതൃകയാണ്. വല്ലാത്തൊരു ലോകമാണ്. നിക്കാഹ് ചെയ്യാൻ വാശിയാണ്, ഏത് ഗ്രൂപ്പ് നിക്കാഹ് ചെയ്യൂന്നുള്ള വാശിയാണ്, ദ്വാരക്കാൻ ഏത് ഗ്രൂപ്പ് ഉണ്ടാകും എന്നുള്ള വാശിയാണ്. അത്തരം വാശിയൊന്നും ഇവിടെ ഇല്ല എന്നാണ് സദയ സ്വാഗത പ്രസംഗത്തിൽ കേട്ടത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഐക്യം നിലനിർത്തി തരട്ടെ. സുന്നത്തിയമായത്തിനിടയിലുള്ള ഐക്യം അല്ല നിലനിർത്തി തരട്ടെ. ബിദ്അത്തിന്റെ ആളുകളിൽ പെട്ടുപോയവർക്ക് അല്ല ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ പണ്ഡിതന്മാരെ ബഹുമാനിക്കണോ, സയ്യിദന്മാരെ ആദരിക്കണോ, പ്രായമുള്ളവരെ ആദരിക്കണോ, ചെറിയവരോട് കാരുണ്യം വേണം, ചെറിയവരോട് കാരുണ്യം വേണം, വലിയവരോട് ബഹുമാനം വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ മാന എന്താ? ചെറിയവരോട് കാരുണ്യം വേണം, വലിയവരോട് ബഹുമാനം വേണം. ചില ആളുകൾ പറയും അവൻ എന്നെക്കാൾ എത്ര പ്രായം കുറഞ്ഞവനാ, അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കളഞ്ഞില്ലേ. ശരിയാണ്, അവനത് പറയാൻ പാടില്ലായിരുന്നു. അവിടെയാ നമ്മളെ കാരുണ്യം വേണ്ടത്. ചെറിയവരോട് കാരുണ്യം വേണമെന്നാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പ്രായമുള്ളവര് ചിലപ്പോ പലതും നമ്മളോട് പറയുമ്പോ നമുക്ക് വല്ലാത്ത കയ്പുണ്ടാകും, നല്ല വിഷമമുണ്ടാകും. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ബാപ്പന്റെ അടുക്കലേക്ക് SSFന്റെ പ്രവർത്തകന്മാരായ ഞങ്ങള്, ഞാനന്ന് SBSൽ പ്രവർത്തിക്കുന്ന സമയമാണ്, നാട്ടിലെ SSFന്റെ പ്രവർത്തകന്മാരൊക്കെ വീട്ടിൽ വന്നു. ഏകദേശം 5-10 ആളുകൾ ബാപ്പനോട് വന്നിട്ട് പറഞ്ഞു, 10 പ്രാവശ്യം ഒരേ തൂണിൽ ഞങ്ങൾ നോട്ടീസ് ഒട്ടിച്ചു, 10 കീറിപ്പോയി. ഞങ്ങളൊന്ന് പ്രതികാരം ചെയ്യാൻ സമ്മതം തരുമോ എന്ന് ചോദിച്ചു. എന്റെ മുന്നിൽ വെച്ചാൽ ചോദിച്ചു, ഞാനന്ന് SBSൽ പ്രവർത്തിക്കുന്ന ആളാണ്. അന്ന് വീട്ടിൽ വന്നവർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ബാപ്പ കൊടുത്തൊരു മറുപടിയുണ്ട്, 10 നോട്ടീസ് കീറിയാൽ 11-ാമത്തത് ഒട്ടിക്കണം. അതല്ലാതെ അതിന്റെ പേരിൽ അക്രമമുണ്ടാക്കാനോ, അതിന്റെ പേരിൽ തർക്കം കൂടാനോ, അതിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ ഭിന്നിക്കാനോ പാടില്ല. ഈയൊരു നല്ല ചിന്തയാണ് നമ്മുടെ ആലിമീങ്ങൾ നമുക്ക് നൽകുന്നത്. ഇത് മുറുകെ പിടിക്കണേ കൂട്ടുകാരേ. ഞാൻ എന്റെ കുട്ടിക്കാലത്ത് SBSൽ പ്രവർത്തിക്കുമ്പോ മറ്റൊരു സംഘടനയുടെ നോട്ടീസ് കീറിയതിന്റെ പേരിൽ എന്നെ ആ സംഘടനയുടെ ആളുകൾക്ക് പോയി പൊരുത്തപ്പെടിയിച്ചിട്ടുണ്ട്. പൊരുത്തപ്പെടാൻ എന്നെ ബാപ്പ എന്നെ കൽപ്പിച്ചിട്ടുണ്ട്. അവരോട് പ്രായശ്ചിത്തം വേണോ എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മാതൃകയാണ്. സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാരായ നമ്മൾ
പരസ്പരം കലഹിക്കാനുള്ളവരല്ല, പരസ്പരം തർക്കിക്കാനുള്ളവരല്ല, പരസ്പരം മൈക്ക് കെട്ടിയിട്ട് അതേ ദീനിന്റെ പേരിൽ തർക്കിച്ച് ജനങ്ങളിടയിൽ വിശ്വാസത്തെ വിശ്വാസത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രൂപത്തിൽ പ്രവർത്തിക്കാനുള്ളവരല്ല നമ്മൾ. മുൻഗാമികളായ ഉപ്പാപ്പമാരോട് പലർക്കും വലിയ ബഹുമാനമായിരുന്നു, ഇന്ന് പലർക്കും അത് കാണുന്നില്ല. എന്തേ കാരണം? ആ ഉപ്പാപ്പമാർക്കുണ്ടായിരുന്ന ഈമാൻ നമ്മളിൽ അവരും കാണുന്നില്ല. ബാപ്പ ഫതുഹുൽ മുഈനിന്റെ ദർസിൽ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. അൽകൗഫോദൽ വെള്ളിയാഴ്ച സുന്നത്താണ്. ബാപ്പ പറയാണ്, മുതല്ലിമീങ്ങളായി ഞങ്ങളൊക്കെ പഠിക്കുമ്പോ മൂന്ന് അൽകൗഫോദാത്ത വെള്ളിയാഴ്ചയില്ല. ഓ എന്റെ വയലിന്റെ മജ്‌ലിസിൽ വന്ന ഉപ്പമാരെ, ഉപ്പാപ്പമാരെ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച എത്ര അൽകഹഫ് ഞാൻ ഓതി, നമ്മൾ എത്ര അൽകഹഫ് ഓതി, നമ്മളൊന്ന് വിലയിരുത്തളോ. ഇത് പറഞ്ഞിട്ട് ബാപ്പ പറയാണ്, മഴ പെയ്യുന്ന സന്തോഷല്ലേ, എന്തിനാ പുറത്തു നോക്കുന്നു? മഴ പെയ്യുമ്പോ മഴ കൊള്ളാതിരിക്കാനുള്ള ഈ സംവിധാനങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് പൈസ ചെലവാണ്. അപ്പൊ അത് മുതലായില്ലല്ലോ, മഴയില്ലാതെ പോകുമ്പോ നമുക്ക് ഇങ്ങനെ തോന്നും മഴയില്ലെങ്കിൽ ഇതിട്ടത് വെറുതെ ആയി പോയില്ലേ. അപ്പൊ അള്ളാഹു തആല പോകുന്നതിന്റെ മുമ്പ് റഹ്മത്ത് വിരിഞ്ഞ് നമ്മളെ സന്തോഷിപ്പിക്കുക, നിങ്ങൾ പൈസ കൊടുത്തൊന്നും വെറുതെ അല്ല, നിങ്ങൾ അധ്വാനിച്ചതൊന്നും വെറുതെ അല്ല, നിങ്ങൾക്ക് റഹ്മത്താണ് ഞാൻ തരുന്നത്, അതുകൊണ്ട് സ്വീകരിച്ചു എന്ന് പറയും. നിങ്ങൾ അങ്ങോട്ട് നോക്കിയിട്ട് നിങ്ങളെ ശ്രദ്ധ തിരിക്കാൻ പാടില്ല. ഇങ്ങോട്ട് പറഞ്ഞു വന്നത് മൂന്ന് അൽകഹഫ് ഓതിയിട്ട് തസ്ബീഹ് നിസ്കരിച്ച് സലാത്ത് ചൊല്ലാൻ ഞങ്ങളെ ചെറുപ്പകാലങ്ങളിലൊക്കെയും വെള്ളിയാഴ്ച ഞങ്ങൾ സമയം കണ്ടെത്താറുണ്ടായിരുന്നു എന്ന് ബാപ്പ പറഞ്ഞത് ഞാൻ ഇങ്ങനെ കേട്ടു ക്ലാസ്സില്. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, അതൊക്കെ ഒരു ചരിത്രമായി പോയല്ലോ. ഇന്ന് പള്ളിയിൽ 10 മണിക്ക് പോയാൽ ഏത് പള്ളിയിലാ ആളുള്ളത്? ഉപ്പാപ്പമാരെ പോലും പള്ളിയിൽ 10 മണിക്ക് കിട്ടുന്നില്ല. മൊബൈല് തോണ്ടാണ് ഈമാനുള്ള മുസ്ലിമീങ്ങളെ, അല്ലെങ്കിൽ അങ്ങാടിയിലിരുന്ന് സ്വറ പറയാണ്. 10 മണിക്ക് പള്ളിയിൽ പോകാൻ ആർക്കും ആവേശമില്ല. 11 മണിയായിട്ടും പള്ളിയിൽ ആളില്ല, 12 മണിയായിട്ടും പള്ളിയിൽ ആളില്ല. ചോദിച്ചാലുള്ള ന്യായോ, പള്ളിയിലെ ഉസ്താദ് അവസാനല്ലേ വന്നത്, ഞങ്ങൾ എന്തിനാ നേരത്തെ വരുന്നത്? അല്ലേ, ഈ കാളിയാർ എല്ലാ വെള്ളിയാഴ്ചയും പറയും പള്ളിയിൽ എല്ലാരും നേരത്തെ വരണം, മൊയ്ലിയാരെപ്പം വൈകിട്ടാ വരിക, പുത്തുമ തുടങ്ങുമ്പോഴാണ് മൂപ്പരെ ഞങ്ങള് കാണില്ല. അതാ അയാൾക്കൊന്ന് ആദ്യം നന്നായിക്കൂടെ, അയാള് നന്നായിട്ടാണോ വരാത്തത്? പള്ളിയിലെ ഖതീബ് ഖുതുബ തുടങ്ങാൻ നോക്കുന്നതിനോട് ഏറ്റവും അടുത്ത സമയത്ത് വരലായാക്ക് സുന്നത്ത്. എല്ലാം ഖതീബിനെ കണ്ട് ചെയ്യാൻ പാടില്ല, അവസരത്തിനനുസരിച്ച് നമ്മൾ മാറണം. എല്ലാം ഖതീബിയും പോലെ ചെയ്താ പറ്റൂല. ഖതീബിന് പള്ളിയിൽ നേരം വൈകിട്ട് വരലാ സുന്നത്ത്. അതുപോലെ ഖതീബ് ഏതെങ്കിലും ആളുകളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അയാള് ചിലപ്പം ബിദ്അത്തിന്റെ ആളായിരിക്കും, അയാളിനോട് സലാം പറഞ്ഞത് അയാളെ നന്നാക്കി ഉപദേശിക്കാനായിരിക്കാം. അത് കണ്ടിട്ട് നമ്മൾ കുഴപ്പമുണ്ടാക്കാനും പോകരുത്, ഖതീബിനെ പുറത്താക്കാനും പോകരുത്. ഇത് കേട്ടിട്ട് ഇനി എല്ലാരും സലാം പറയാൻ പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഖതീബിന് ചിലപ്പോൾ ഉസ്താദിന് ചിലപ്പോ നിയമത്തിലെ വ്യത്യാസമുണ്ടാകാം. നിങ്ങൾ കേട്ടിട്ടില്ലേ, ആലിമീങ്ങളായ നമ്മളെ ഉസ്താദുമാര് അവർക്ക് ബിദ്അത്തിന്റെ ആളുകളെ പ്രസംഗം കേൾക്കാൻ അനുമതിയുണ്ട്. വിവരമില്ലാത്ത ഞാനും നിങ്ങളും കേൾക്കുന്നതിന്റെ വിധി എന്താണ്? എല്ലാ ഇമാമീങ്ങളും ഉറപ്പിച്ചു പറഞ്ഞു അവരെ മജ്‌ലിസിൽ ഇരിക്കുന്നതിന്റെ വിധി ഹറാം, അവരെ പ്രസംഗം കേൾക്കുന്നതിന്റെ വിധി ഹറാം, അവരെ പുസ്തകങ്ങൾ വായിക്കുന്നതിന്റെ വിധി ഹറാം, അതെന്നെ എനിക്ക് ഹറാം. അതേ ഉസ്താദുമാരായ നമ്മളെ നേതാക്കന്മാർക്ക് ഹറാമില്ല, അതെന്നെ രണ്ട് മസ്അല, അവിടെ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസമെന്നല്ലേ അയാൾക്കതിന്റെ മറുപടി അറിയാം. എനിക്ക് വായിച്ചാൽ അത് തിരുത്തി കൊടുക്കാൻ അറിയില്ല. വിവരമില്ലാത്ത ഞാൻ അവരെ വാക്ക് കേട്ടാ ചിലപ്പോ പേച്ചു പോകും. നമ്മൾ അവിടെ പോകല്ലേ ഇവിടെ പോകല്ലേ എന്ന് പറയും, നല്ല ചെങ്ങാതിത്വം കാണിക്കും. ഓ മുസ്ലിമെ പെട്ടുപോകണ്ട, അവര് ചിലപ്പോ എന്നോട് ഇസ്തിഗാസക്ക് തെളിവ് ചോദിച്ചാൽ ആയത്ത് കിട്ടൂല, ഹദീസ് കിട്ടൂല. അവരോ, അവര് 40 ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് വന്നതാണ്, 30 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വന്നതാണ്.
അല്പ അത്യാവശ്യമുള്ളതൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, അതൊന്ന് വെച്ചിട്ടൊന്ന് കാച്ചി നോക്കൂ. വിവരമില്ലാത്ത നമ്മളോട് പറയുമ്പോ നമുക്ക് തോന്നും ശരിയാണല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയില്ലേ പള്ളിയിലെ ഫുസ്തിയിലെ ഖതീബ് ഉസ്താദ് എപ്പോഴും വൈകിട്ടാ വരലീ? അപ്പൊ എല്ലാരും ചിന്തിക്കാണ് ശരിയാണല്ലോ, ഇയാൾ ഇതുവരെ നേരത്തെ കണ്ടിട്ടില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഉസ്താദിനെ പറ്റി നല്ലതായിരുന്നു ധരിക്കല്. ഞാനങ്ങ് പറഞ്ഞപ്പോ എല്ലാവർക്കും തോന്നി ശരി തന്നെയാണ് പള്ളിയിൽ ഉസ്താദ് വൈകിട്ടാ വരല്, അയാള് നമ്മളോട് നേരത്തെ വരണമെന്ന് പറയലുണ്ട്. പക്ഷേ ഇന്ന് വരെ അയാളെ നേരത്തെ പള്ളിയിൽ കണ്ടില്ല. അതിന്റെ ഉള്ളിലൊരു രഹസ്യമുണ്ട്, അത് നമുക്കറിയില്ലെങ്കിൽ അത് തെറ്റിദ്ധാരണക്ക് വകവെക്കോ. എന്താണ് രഹസ്യം? പള്ളിയിലെ ഉസ്താദിന് വൈകിട്ട് വരലാ സുന്നത്ത്. അത് കണ്ടിട്ട് പള്ളിയിലെ ഖുതുബോദാത്തെ എനിക്ക് മൊയ്ലാരായിട്ടും കാര്യമില്ല, പള്ളിയിലും നേരത്തെ പോകലാ സുന്നത്ത്. ചില നിയമങ്ങൾ ചില സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ടാകും, അപ്പോഴേക്ക് നമ്മൾ ചാടാനിറങ്ങരുത്. തലയെ കെട്ട് കെട്ടാതെ തലമറക്കാതെ നടക്കുന്ന പണ്ഡിതൻ സാക്ഷിക്ക് പറ്റൂല. ഫിഖ്ഹിന്റെ നിയമമല്ലേ, സാക്ഷിക്ക് പറ്റൂല. സാധാരണക്കാരൻ തലമറച്ചില്ലെങ്കിലും അയാള് സാക്ഷിക്ക് പറ്റൂ. അല്ല, അയാൾക്ക് തലമറക്കണ്ടേ എന്ന് ചോദിക്കണ്ട. അയാള് തലമറച്ചില്ലെങ്കിലും അയാൾക്ക് മുറുവത്തിനോട് യോജിക്കുന്ന രൂപത്തിൽ അയാള് ജീവിക്കുന്നുണ്ട്. പക്ഷേ പണ്ഡിതൻ അങ്ങനെയല്ല. പണ്ഡിതന്മാര് പണ്ഡിതന്മാരെ വേഷം ധരിക്കണോ? ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞു വന്നതെന്റെ ഈ ബാനുള്ള മുഅ്മിനീങ്ങളെ, ഉസ്താദ് വൈകി എന്നതിന്റെ പേരിൽ നമുക്ക് പള്ളിയിൽ വൈകാൻ വകുപ്പില്ല. പള്ളിയിൽ നേരത്തെ എത്തണോ? അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ചുരുങ്ങിയതൊരൽക്കഫെങ്കിലും വെള്ളിയാഴ്ച ഓതണോ? ഒരൽക്കഫ് ഓതാൻ ഒരു 10-20 മിനിറ്റേ വേണ്ടുവോ? അത് ജീവിതത്തിലൊന്ന് പതിവാക്കണേ. വഴീദുല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ പെരുന്നാളിന്റെ ദിവസമാണ് യൗമുൽ ജുമുആ. ആ പെരുന്നാളിന്റെ ദിവസം ഒരൽക്കഫ് ഓതാൻ പറഞ്ഞിട്ട് സമയമില്ലാത്തവരായി നമ്മൾ മാറരുതേ ചെറുപ്പക്കാരി. അപ്പൊ ചില ഉമ്മമാർക്കൊരു സംശയം, ഞങ്ങൾക്കും പോകണ്ടേ മൊയ്ലാരെ പള്ളിയിൽ? നിങ്ങൾ ജുമാ ജമാഅത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടേണ്ടതില്ലെന്ന് ഞാൻ പറഞ്ഞതല്ല. ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ എന്താണ് ഇവിടുന്ന് കാരണം പറഞ്ഞത്? ലോകത്തിൽ മിൻ്റെ ബഹ്റാണ്, ഒരിമാമിനും തർക്കമില്ല. എന്റെ ശേഷം ഒരു പണ്ഡിതൻ വരും, അതേ ആലിമു ഖുറൈശിയും ഇൽമുകൊണ്ട് നടക്കുന്ന ഒരു പണ്ഡിതൻ എന്റെ ശേഷം വരുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ഡിതന്മാര് പറഞ്ഞു. അത് ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ അവിടുത്തെ കുറിച്ചാ പറഞ്ഞത്. ഖുറൈശി തറവാട്ടുകാരനായ പണ്ഡിതൻ ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങളെ ഭാര്യമാരിലോ അവിടുത്തെ പ്രിയപ്പെട്ട അതേ പെൺകുട്ടികളിലോ ആരും ജുമുഅ ജമാഅത്തിന് വേണ്ടി പള്ളിയോട് ചേർന്ന് കിടക്കുന്ന സമയത്ത് പോലും പള്ളിയിൽ പോയതായി ഞാൻ അറിഞ്ഞിട്ടില്ല. ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ. ഷാഫി ഇമാം റളിയല്ലാഹുവിനേക്കാൾ വിവരമുള്ള ഒരാൾ ഇപ്പൊ വന്നിട്ട് നിങ്ങൾ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ ഉമ്മമാരെ അതനുസരിക്കരുത്, ഷാഫി ഇമാമിനെ പിന്തുടരുന്നവരാകണം. ഷാഫി ഇമാം റളിയല്ലാഹുവിനേക്കാൾ വിവരമുള്ള ഒരു സദീ ഒരു നേതാവും ഇപ്പൊ വന്നിട്ടില്ല, ഒരു പണ്ഡിതനും വന്നിട്ടില്ല. ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, അവർക്ക് ഏറ്റവും ഉത്തമം അവരെ വീടാണ്, വീട്ടിന്റെ അകത്തലങ്ങളിൽ വെച്ച് നിസ്കരിക്കലാണ്, അവിടെയാണ് നിങ്ങൾക്ക് പ്രതിഫലം. അതിങ്ങനെ പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോയിട്ട് വലിയ പ്രതിഫലം കിട്ടുമോ നിങ്ങൾ പറയുന്ന? പുരുഷന്മാർക്ക് പള്ളിയിൽ പോയാൽ വലിയ പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നു, ഞങ്ങൾക്ക് വീട്ടിന്റെ ഉള്ളിലാ പ്രതിഫലം. അതെന്താ എങ്ങനെ? അങ്ങനെയാണ് ചില സ്ഥലങ്ങളിൽ ചിലതൊക്കെ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഗർഭം ചുമന്നാൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലമാണ്, അത് കിട്ടണമെന്ന് ഞാൻ വിചാരിച്ച് നടന്നിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ഗർഭം ചുമന്ന് മക്കളെ പ്രസവിക്കും, നിങ്ങൾക്ക് എത്രയാ കൂലി കിട്ടുന്നത്?
ആ കുട്ടിയുടെ പ്രതിഫലം, കുട്ടിയെ ഗർഭം ചുമന്ന പ്രതിഫലം, ആ കുട്ടിക്ക് വയറ്റിൽ നിങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് വളർത്തിയ പ്രതിഫലം, അതെനിക്കും വേണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ വിരലും കടിച്ചിരുന്നാൽ എന്നെ കുറിച്ച് നിങ്ങൾ വിട്ടികളാണെന്ന് പറയൂ. അപ്പൊ ഞാനും നിങ്ങളും എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ പുരുഷനാണ്, നിങ്ങൾ പെണ്ണാണ്. പുരുഷനും സ്ത്രീയും ഒരുപോലെയല്ല. പിന്നെ ഒറ്റപ്പെട്ട ചില ആളുകളൊക്കെ പറയുന്നുണ്ടല്ലോ, സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ്, സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ്. ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ, ബുദ്ധിമാന്മാരാണെന്ന് പറയുന്ന ചില മാഷന്മാരൊക്കെ പറയുന്നുണ്ടല്ലോ, ബുദ്ധിമാന്മാരാണെന്ന് പറയുന്ന ചില വലിയ ബുദ്ധിമാന്മാരായി അറിയപ്പെടുന്ന എഴുത്തുകാരൊക്കെ പറയുന്നുണ്ടല്ലോ, സ്ത്രീകൾ വലിയ ബുദ്ധി, സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെയാണ്. ശരിയാ, സ്ത്രീയും പുരുഷനും മനുഷ്യനാണെന്ന് നിനക്ക് ഒരുപോലെയാ, അത് രണ്ടാണ് എന്ന് തിരിയണമെങ്കിൽ ആ സ്ത്രീ കാറും എടുത്തിട്ട് ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോ ടയറങ്ങ് വെട്ടിപ്പോയി, കാറിന്റെ ടയറൊക്കെ വെട്ടിപ്പോയി, എന്ത് ചെയ്യും? പുറത്തിറങ്ങിയിട്ട് നിലവിളിക്കും അല്ലേ? പുരുഷന്മാര് ടയർ വെട്ടിയാ നിലവിളിക്കോ? ഇല്ല. അല്ല, ഇപ്പോഴത്തെ സ്ത്രീകളൊക്കെ മാറ്റമുണ്ട്. ഇപ്പോഴത്തെ സ്ത്രീകൾ എന്താ ചെയ്യാ? നിലവിളിക്കൂല, ഭർത്താവിനെ വിളിച്ചിട്ട് ഓടിവാന്ന് പറയും. ഇതല്ലേ നമ്മൾ കാണുന്നത്? ഓ മുസ്ലിമേ, സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ല, ഒരിക്കലും ഒരുപോലെയാക്കാൻ പറ്റൂല. പുരുഷന്മാർക്ക് അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധ, സ്ത്രീകൾക്കോ അതെല്ലപ്പോഴും പറ്റൂല. എല്ലപ്പോഴും അഞ്ചു നേരം ഉണ്ടാകൂല. അതെന്താ എല്ലാ ദിവസവും അഞ്ചു നേരം ഇല്ലാത്തത്? ചില ദിവസം ലോഹറ് നിർബന്ധമായിരിക്കും, അന്നത്തെ ദിവസം തന്നെ ചിലപ്പോ അസറങ്ങ് നിർന്നു പോകുന്നു, അസറ് പോകുന്ന പിന്നെ നിസ്കാരം ഉണ്ടാവൂല. പിന്നെ ശുദ്ധി വരണം നിസ്കരിക്കണമെങ്കിൽ, പിന്നെ ശുദ്ധി വരണം, അതുവരെ നിസ്കാരമില്ല. സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ്, ഞങ്ങൾക്കും വേണം നിസ്കാരം തീരുമാനിച്ച് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. സ്ത്രീയും പുരുഷനും ഒരുപോലെയാക്കാൻ നടക്കുകയാണ് ചില വിധിയത്തിന്റെ ആളുകൾ അറിവില്ലായ്മയാണ്. അള്ളാഹു അവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ, ദുആ ചെയ്യാനേ നമുക്ക് പറ്റൂ. അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. സ്ത്രീയും പുരുഷനും ഒരിക്കലും ഒരുപോലെയല്ല. ഒന്നുകൂടി ഞാൻ പറയാം, ഗർഭം ചുമന്ന പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും, പള്ളിയിൽ പോയ പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടും. ഇനി ഒന്നുകൂടി പറയാം, നിങ്ങൾ പറഞ്ഞു ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളാണ് അവർക്ക് ഖൈറ്, അല്ലെങ്കിൽ വീടിന്റെ ഉള്ളാണ് അവർക്ക് ഖൈറ് എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾക്ക് വീട്ടിൽ വെച്ച് നിസ്കരിച്ച പ്രതിഫലം, നിങ്ങൾക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിച്ച പ്രതിഫലം, അതെന്താ? രണ്ടു രണ്ട്. ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തന്നെ പറയുന്നു, സ്വബഹിന്റെ ജമാഅത്തിനൊരാള് പള്ളിയിൽ വന്നാൽ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലമാണ്, രാത്രി മുഴുവനും സുന്നത്ത് നിസ്കരിച്ച പ്രതിഫലമാണ്. അതുകൊണ്ടാ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പള്ളിയിലെ ജമാഅത്ത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ദേഷ്യം പിടിച്ചു പോവാണ്. എന്താണ് ദേഷ്യം പിടിക്കാനുള്ള കാരണം? മോനെ പള്ളിയിലെ ജമാഅത്തിനെ കണ്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വെറുപ്പ് പിടിച്ചു. അതാ നല്ല വാപ്പ. ചിലര് മനസ്സിലാക്കിയത് മകൻ സ്വബഹിന്റെ സമയത്ത് ഉറക്കുന്നത് കാണുമ്പോ പുതപ്പ് നന്നാക്കി കൊടുക്കുന്ന ബാപ്പയാ നല്ല ബാപ്പാന്നാ. പുതപ്പ് നന്നാക്കിയിട്ട് മൂന്ന് ഏഴ് വയസ്സ്, എട്ട് വയസ്സ്, ഒമ്പത് വയസ്സ്, പത്ത് വയസ്സ്, അല്ലെങ്കിൽ ഇരുപത് വയസ്സ് കുറച്ചുകൂടി കഴിയട്ടെ, താടിയൊക്കെ നരച്ചിട്ടാകാം പള്ളിയിൽ പോകല് എന്നുള്ള ധാരണ ചില ഉപ്പമാർക്കുണ്ടോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാല, അല്ലെങ്കിൽ ശരിധരിക്കേണ്ട കാല. ഞാനൊരു ദിവസം ഒരു വീട്ടിൽ സ്വബഹിന്റെ സമയത്ത് യാത്രയിൽ ഇങ്ങനെ വരുമ്പോ നിസ്കരിക്കാൻ വേണ്ടി കയറി. ഏകദേശം ഒരു മണിക്കൂറോളം നിസ്കാരത്തിന് ബാക്കിയുണ്ട്, സ്വബഹിന്റെ ബാങ്കിന് ഏകദേശം ഒരു മണിക്കൂർ ബാക്കിയുണ്ട്. അവിടുന്ന് ചായ കുടിച്ച് കൂടുതലാൾ ഉറക്കൊന്ന് പോക്കിയിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് കയറിയതാ. നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ അതുവരെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ കാണാനില്ല. ഞാൻ ചോദിച്ചു എവിടെ പോയി? ഉറക്കം വരുന്നു എന്ന് പറഞ്ഞപ്പോ ഉറങ്ങാൻ പോയതാ. ഞാൻ ചോദിച്ചു നിസ്കരിക്കണ്ടേ? ഓ, അവനെ ഒരു 16 വയസ്സല്ലേ, കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ എന്നിട്ട് നിസ്കരിക്കാതെ പറഞ്ഞു. 10 വയസ്സായാൽ അടിക്കണമെന്ന് പറഞ്ഞ മതത്തിന്റെ ആളുകള് നിസ്കരിച്ചില്ലെങ്കിൽ 10 വയസ്സായാൽ അടിക്കണമെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. നാളെ വലിയ ഓലക്കെടുത്ത് പോയി അടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നിസ്കാരം മതി, നിസ്കാരത്തിനോടുള്ള മടി നീങ്ങാനുള്ള അടി അടിക്കണമെന്നാണ്. അതിന്റെ സ്വർത്തും ഫർദ്ദും ഞാൻ പറയുന്നില്ല,
പറഞ്ഞു വന്നത്. നിസ്കരിക്കാൻ വേണ്ടി ചോദിച്ചപ്പോ 16 വയസ്സേ ആയിട്ടുള്ളൂ, 18 വയസ്സ് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നിസ്കരിപ്പിക്കാന്നാ പറയുന്നത്. അങ്ങനെ ആയി പോകരുത്, മക്കളെ നമ്മൾ പള്ളിയിൽ കൊണ്ടുപോകണം, നിസ്കരിക്കാൻ മക്കളെ കൊണ്ടുപോകണം. ആ വിഷയത്തിൽ നമ്മൾ വളരെ പിറകിലാണ്, അറബികൾ പലപ്പോഴും അതിലെ മുൻപന്തിയിലാണ്. നാളെ മുതൽ മൂത്രയിക്കുന്ന കുട്ടികളൊക്കെ പള്ളിയിൽ കൊണ്ടുപോയി കാർപ്പറ്റ് വടക്കാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് അല്പമെങ്കിലൊക്കെ തിരുവാട് വരുന്ന മക്കളാണെങ്കിൽ അത്തരം ശീലങ്ങൾ ചെറുപ്പത്തിലേ പഠിപ്പിക്കണം, ചെറുപ്പത്തിലേ മക്കൾക്ക് ആ ശീലം പഠിപ്പിക്കണം. അതിന് നമ്മക്കൊന്ന് ആ ശീലം ആദ്യം വേണം. മക്കളെ പള്ളിയിൽ കൊണ്ടുപോകുന്ന ശീലം പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ കബറിൽ കിടക്കുമ്പോ മക്കൾ ഇങ്ങനെ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിച്ചിട്ട് ഇങ്ങനെ പേച്ചവരിൽ ഒന്നും നീ ഞങ്ങളെ പെടുത്തരുതേന്ന് വേർക്കുമ്പോ ഒന്നിച്ചാമീ പറയുന്നവരെ കൂട്ടത്തിൽ നമ്മളെ മക്കള് വേണോ? നമ്മളൊന്നാദ്യം പള്ളിയിൽ പോകണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മകനോട് വെറുപ്പിടിക്കാൻ കഴിഞ്ഞു, പള്ളിയിൽ വരാത്ത കഴിഞ്ഞു. എന്താ കാരണം? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ജമാഅത്തിനുണ്ട്, അപ്പൊ പള്ളിയിൽ ആരൊക്കെയാ വന്നത് എന്ന് വരാത്തത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലാവും. നമ്മക്ക് പള്ളിയിലെ ഉസ്താദ് എഴുതി കൊടുത്തേക്കേണ്ടി വരും, ബാപ്പയും മോനും ഇന്ന് വന്നില്ല എന്ന് എഴുതിയേക്കേണ്ടി വരും. ചില വീടുകളിൽ ഒറ്റപ്പെട്ട വീടുകളെ എങ്ങനെ ഈ ഭാഗത്തൊക്കെ ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, പള്ളിയിൽ പോകാൻ നമ്മൾ ചെറുപ്പത്തിലെ മക്കളെ പഠിപ്പിക്കണം, മക്കളെ ചെറുപ്പത്തിലെ നന്മ പഠിപ്പിക്കണം, ചെറുപ്പത്തിലെ അത്തരം നന്മകളിൽ മക്കൾക്ക് പ്രചോദനം കൊടുക്കണം. അതുപോലെ ചെറുപ്പത്തിലെ നോമ്പെടുക്കാൻ പഠിപ്പിക്കണം. എന്റെ മോൻ മെലിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട് നോമ്പെടുക്കണം എന്ന് ഇങ്ങോട്ട് ആഗ്രഹം പറഞ്ഞാലും സമ്മതിക്കാത്ത ചില ഉമ്മമാരുണ്ട്. അരുതേ ഉമ്മമാരെ, ചെറുപ്പത്തിലെ നോമ്പെടുത്ത് പഠിപ്പിക്കണം, ചെറുപ്പത്തിലെ നോമ്പെടുത്ത് മക്കളെ പഠിപ്പിക്കണം, സൽക്കർമ്മങ്ങളൊക്കെ ചെറുപ്പത്തിലെ മക്കളെ പഠിപ്പിക്കണം. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അങ്ങനെ നമ്മുടെ മക്കളെ നമ്മൾ ആഹ്റത്തിൽ ഉപകരിക്കുന്നവരാക്കി വളർത്തണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വെറുപ്പോടെ കയറി ചെല്ലുന്നു, ജമാഅത്തിന് മകനെ കണ്ടില്ല. എന്റെ പ്രസംഗമെന്ന് നിർത്തട്ടേ, ചെറുപ്പക്കാരെ എഴുന്നേറ്റുന്നു, പ്രായമുള്ളവരവിടെ ഇരിക്കുന്നതിന് വിരോധമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ കയറിയിട്ട് നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയ മകനെവിടേന്ന് വെറുപ്പ് പിടിച്ചു ചോദിക്കുമ്പോ ഉമ്മാന്റെ മറുപടി, അവൻ രാത്രി മുഴുവനും സുന്നത്ത് നിസ്കരിച്ചിട്ട് അറിയാതെ അങ്ങ് ഉറങ്ങിയിട്ട് നഷ്ടപ്പെട്ടു പോയതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. രാത്രി മുഴുവനും നിസ്കരിക്കുന്നതിനേക്കാൾ ഒരൊറ്റ ജമാഅത്ത് കൊണ്ട് അവനിക്ക് കിട്ടുന്നത് രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലമല്ലേ? അവൻ ഉറക്കമഴിച്ച് നിസ്കരിച്ചിട്ട് സുബ്ഹിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന സുന്നത്ത് നിസ്കാരം ഞാനതിനേക്കാൾ താല്പര്യപ്പെടുന്നത് സുബ്ഹിന്റെ ജമാഅത്താണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈ വയലിന്റെ സദസ്സിൽ നിന്ന് പിരിയുന്നതിന്റെ മുമ്പ് നമുക്കൊരു നല്ല തീരുമാനം വേണം. എന്താണ് തീരുമാനം? ഇന്നു മുതൽ ഒരൊറ്റ സഭയിന്റെ ജമാഅത്ത് ഞാൻ നഷ്ടപ്പെടുത്തൂല. 13 വയസ്സുള്ള കുട്ടി പനി ബാധിച്ചു ഹോസ്പിറ്റലിൽ കിടന്നു, ആഴ്ചകൾ കൊണ്ട് മരണമടഞ്ഞുപോയി. അല്ലാഹു ഖബറിടം സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ചോദിക്കട്ടെ, മനുഷ്യാ, നാളത്തെ സബഹിന്റെ സമയത്ത് ഈ മുത്തല്ലിം ഉണ്ടാകുമോ? എനിക്കറിയൂല. ഈ മുത്തല്ലിം ഇങ്ങോട്ട് വന്നത് കാറിലാണ്, തിരിച്ചു പോകുന്നത് മയ്യത്ത് കട്ടിലിലാണോ? എനിക്കറിയൂല. അല്ലാഹു നമുക്ക് അവന്റെ ത്വാഅത്തിലായുള്ള ദീർഘായുസ് തരട്ടെ, ആഫിയത്ത് തരട്ടെ. ഈജിപ്തിൽ വെച്ച് എന്നോടൊരു കൂട്ടുകാരൻ പറഞ്ഞു, വിദേശിയായൊരു മനുഷ്യൻ മരിച്ചുപോയപ്പോ
കബറിന് വേണ്ടി ചോദിച്ച പാളികൾ എനിക്ക് കാണിച്ചു തന്നത് അടച്ചിടുന്നൊരു റൂമാണ്. മയ്യത്ത് പൂട്ടിയിട്ട റൂമിൽ നിന്ന് ദ്രവിച്ചു പോയാൽ എല്ലുകൊണ്ടുപോയി കുഴിച്ചിടാമെന്ന് പറഞ്ഞു ഒരു പ്രദേശക്കാരെന്ന് പറഞ്ഞു. ഓ മുസ്ലിമേ, ഇപ്പാവപ്പെട്ട മുത്തല്ലിമിന്റെ മരണം എവിടെയാണ്? എനിക്കറിയൂല, നമുക്കറിയൂല. ഏത് സമയത്തും വിളിച്ചാൽ പോകണം, എവിടെ വെച്ച് വിളിച്ചാലും പോകണം. സുന്നത്തിയമായത്തിന്റെ പരിപാടികളൊക്കെ ചിലർക്ക് പുച്ഛമാണ്, അത് പിരിവുള്ള പരിപാടിയാണ് എന്ന ധാരണയാണ്. അവരാരും സ്വന്തം കീശയിലാക്കാനല്ലോ പിരിവെടുക്കുന്നത്. പിന്നെ പിരിവെടുക്കുന്നത് എന്തിനാണ്? അതിന് വലിയ ചെലവാണ്. ആ ചെലവ് ഇവർക്ക് സ്വന്തം കീശയിൽ നിന്ന് എടുത്തു കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ്. ചിലർക്കതൊക്കെ ഒരു പുച്ഛമായി തോന്നുന്നു. നീ പുച്ഛമായി കണ്ട പിരിവൊക്കെയും അംഗീകരിക്കുന്ന സമയമാണ്. നിന്റെ മരണത്തിന്റെ സമയമറിയോ? നിന്റെ ലക്ഷങ്ങൾ വരെയുള്ള കാറ് നിന്റെ വീട്ടിന്റെ മുറ്റത്ത് നിർത്തിവെച്ചിട്ട് മക്കള് ആ കാറിൽ കയറ്റിയില്ല. നാട്ടുകാര് പിരിവെടുത്തു വാങ്ങിയ മയ്യത്ത് കട്ടിലിൽ കയറിയിട്ട് നീ പോകുന്ന സമയമില്ലേ മനുഷ്യ? ഈ സമയം നീ മറന്നു പോകരുത്. ആ സമയം സന്തോഷത്തോടെ പോകുന്നവൽ, ആ സമയം സമാധാനത്തോടെ പോകുന്നവൽ, ആ സമയം സ്വർഗം കണ്ട് ചിരിച്ചു പോകുന്നവൽ, ആ സമയം പരലോകത്തെ സന്തോഷം കണ്ട് ചിരിക്കുന്നവൽ, അവനത്ര സന്തോഷവാനാണ്. ദുന്യാവിൽ ജീവിക്കുമ്പോ ഫഖീറാണ്, വീടിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല, വീടിന്റെ വാർപ്പ് കഴിഞ്ഞിട്ടില്ല, ഓലമേഞ്ഞ വീടാണ്, നിലത്ത് പതിച്ചിട്ടില്ല, മുറ്റം വിരിച്ചിട്ടില്ല, സൗകര്യങ്ങളൊന്നുമില്ല. ആ വീട്ടിൽ വെച്ചവന്റെ മരണം കഴിഞ്ഞവനങ്ങിറങ്ങുമ്പോ നാട്ടുകാരൊക്കെ പറയാണ്, അവനിക്കൊരു വീടില്ലല്ലോ, അവനിക്കൊരു വീടുണ്ടാക്കാൻ സാധിച്ചില്ലല്ലോ, മക്കൾക്കൊരു വീടുണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ. നാട്ടുകാരെ ബേജാറിതാണ്. എന്നാ മയ്യത്തിന്റെ ബേജാറോ? അവനിങ്ങനെ സന്തോഷവാനാണ്. ദുന്യാവിൽ എനിക്കതൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ഞാൻ പോകുന്ന കബറിൽ നല്ല മാർബോണേറ്റാണ് എന്ന് പറഞ്ഞാൽ നല്ല സൗകര്യമാണ്, നല്ല വിശാലതയാണ്. ഞാനിങ്ങനെ നടന്നു പോകുമ്പോ മഴ പെയ്താൽ എനിക്ക് നനയുന്ന പ്രശ്നമാണ്, ഭൂമിയിലേക്ക് വെള്ളമിറങ്ങുന്ന പ്രശ്നമാണ്. പക്ഷേ ഞാൻ കിടക്കുന്ന കബറോ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന വീട്, അവിടെ വെള്ളത്തിന്റെ പ്രശ്നമില്ല. മെനഞ്ഞാ നിന്നോട് എന്റെ ഉമ്മ പറഞ്ഞു, മോനെ അടുക്കളയുടെ ചുമരിലൂടെ വെള്ളമൊലിക്കുന്നു, അതിനെന്തെങ്കിലും പരിഹാരം കാണണം. ഓ മുസ്ലിമേ, അടുക്കളയുടെ ചുമരില് വെള്ളമൊലിച്ചപ്പോ നമ്മൾ പരിഹാരം കണ്ടു. നാളെ കിടക്കുന്ന കബറില്ലേ, ആ കബറിന്റെ ചുമരിലൂടെ വെള്ളമൊലിച്ചിട്ട് കബറിൽ കിടക്കുന്ന രംഗത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? സാലിഹീങ്ങളെ കുറിച്ച് കേട്ടില്ലേ? നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചില്ലേ? ഫുത്തിഹത്ത് അബ്വാബുൽ ജിനാന്‍, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന വീടാണ് വീട്. ദുന്യാവിലെ വിഷമമായിരുന്നു, പ്രയാസങ്ങളായിരുന്നു, പക്ഷേ ഒരൊറ്റ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയില്ല. 60 കൊല്ലം ജമാഅത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു, 40 കൊല്ലം ജമാഅത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു. അങ്ങനെയൊക്കെ ജീവിച്ച മഹാന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ?
അവരൊക്കെ യാത്ര എത്ര നല്ല സന്തോഷമുള്ള യാത്രയാണ്. നാ വലിയ കൊട്ടാരമുണ്ട്, മാർബോണേറ്റ് വിരിച്ചിട്ടുണ്ട്, മാർബിള് വിരിച്ചിട്ടുണ്ട്, വീട്ടിന്റെ കുഴികളൊക്കെ അടച്ച് പൊട്ടിയിട്ടിട്ടാ പെയിന്റ് അടിച്ചത്, സീലിംഗ് ചെയ്തിട്ടുണ്ട്, മുറ്റം വിരിച്ചിട്ടുണ്ട്, സർവ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നാട്ടുകാരൊക്കെ പറയാണ്, ഒരു ഉത്തരവാദിത്വം ഇല്ല, ഒരു ബോധവും അതേ ഒരു മതി ബാധ്യതയും ബാക്കിയില്ല, നല്ല വീടവും വെച്ചിട്ടുണ്ട്, മക്കൾക്ക് നല്ല കച്ചവടമുള്ള ഷോപ്പും അവൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ മലക്കുകളൊക്കെ പറയാണ്, അവന്റെ റൂഹടുപ്പിക്കല്ല, നാറിയിട്ട് നിർവാഹമില്ല. അവൻ മാർബോണേറ്റ് നോക്കിയിട്ട് ഞാനുണ്ടാക്കിയതൊക്കെ ഇതായിപ്പോയല്ല അല്ലാ എന്ന വേദനയിൽ വിരലുകടിക്കും രംഗം വന്നിട്ട്, മുസ്ലിമേ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ, മാർബോണേറ്റ് വിരിച്ച വീടാകട്ടെ വിരിക്കാത്ത വീടാകട്ടെ, ശരിയായ വിരിപ്പ് വിരിക്കേണ്ടത് കബറിലാണ്, ശരിയായ സൗകര്യം ഒരുക്കേണ്ടത് കബറിലാണ്. ആ കബറിൽ ഒരുക്കേണ്ട സൗകര്യം അമലുകൾ കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ നബിയല്ലേ, വലിയ ബഹുമാനമുള്ള നബി, വലിയ ആദരവ് ലഭിച്ച നബി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ, ഖുർആനിൽ അതേ സൂക്തമുള്ള പേരിൽ അറിയപ്പെട്ട മദി ഉമ്മ, മറിയം ബിവി റളിയല്ലാഹു അൻഹാ, എന്തൊരു മഹത്വമുള്ള ഉമ്മയാ, എന്തൊരു ബഹുമാനമുള്ള ഉമ്മയാ. ആ മഹദിയുടെ വഫാത്തിന്റെ സമയമെത്തിയപ്പോ പ്രിയപ്പെട്ട മകൻ വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. കാരണമറിയോ? പാപ്പയില്ല, പാപ്പ ഉമ്മ തന്നെയാണ്. അതേ സഹോദരങ്ങളില്ല, കൂട്ടുകാരില്ല, എല്ലാം എല്ലാമായിരുന്ന ഉമ്മയാ വിട പറയുന്നത്. ആ ഉമ്മങ്ങ വിട പറയുമ്പോ വേദനയോടെ നിന്ന ഈസാ നബി അലൈഹിസ്സലാം കരഞ്ഞുപോയി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ സ്വപ്നത്തിൽ വരുന്നു പ്രിയപ്പെട്ട ഉമ്മ, മോനെ എന്റെ മരണത്തിന്റെ വിഷയത്തിൽ നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലേ, വേണ്ട എന്റെ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട, നീ എന്നെ വെച്ചത് മണ്ണിലാണെങ്കിലും എന്റെ ജീവിതം സ്വർഗത്തിലാണ്. റൂഹിങ്ങനെ സന്തോഷത്തിൽ ജീവിക്കുന്ന വിവരം പറയാണ്, സന്തോഷമറിയിക്കുകയാണ്. ആ സന്തോഷമറിയിച്ച് മറിയം ബീവി പറയാണ്, എനിക്ക് ആവശ്യമുള്ളതൊക്കെ ആ സ്വർഗത്തിലുണ്ട്, എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. ദുന്യാവിനേക്കാൾ എത്രയോ സന്തോഷമുള്ള ജീവിതാമോനെ എന്റെ ജീവിതം. എന്നാലും ആ സ്വർഗത്തിലെത്തിയിട്ട് പോലും എനിക്ക് മാറാത്തൊരു വേദനയുണ്ട്, എനിക്ക് മാറാത്തൊരു വിഷമമുണ്ട്, ഒരു പ്രയാസമുണ്ടേ മോനെ. എന്താണുമ്മാ സ്വർഗത്തിലെത്തിയിട്ട് മാറാത്ത വേദന, സ്വർഗത്തിലെത്തിയിട്ട് തീരാത്ത പ്രശ്നം, സ്വർഗത്തിലെത്തിയിട്ടും നിങ്ങളിൽ നിന്ന് മായാത്ത വേദന എന്താ? മറിയം ബീവിയുടെ മറുപടി, മോനെ മരണത്തിന്റെ വേദന മായുന്നില്ല മോനെ. ഖുർആൻ പോലും ചാരിത്ര ശുദ്ധി പ്രഖ്യാപിച്ച പെണ്ണ്, ഖുർആൻ പോലും ബഹുമാനം പറഞ്ഞ പെണ്ണ്, ഖുർആൻ പോലും മഹത്വം പഠിപ്പിച്ച പെണ്ണ്, മറിയം ബീവി റളിയല്ലാഹു അൻഹാ മരണത്തിന്റെ പ്രയാസത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ, ഓ മുസ്ലിമേ, ആ മറിയം ബീവി ഖബറിലേക്ക് പോയത് ബഹുമാനപ്പെട്ട നബി നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ കരങ്ങളാലാണ്. ഈ പാവപ്പെട്ട മുത്തല്ലിമിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ആരാണ് എനിക്കറിയില്ല, ഈ പാവപ്പെട്ട മുത്തല്ലിമിനെ കഫൻ ചെയ്യുന്നത് ആരാണ് എനിക്കറിയില്ല, ഈ പാവപ്പെട്ട മുത്തല്ലിമിനെ ദഫൻ ചെയ്യുന്നത് ആരാണ് എനിക്കറിയില്ല.
ഏത് കറ പിടിച്ച കൈകളാകാം, കള്ളുകുടിയനാകാം, തെമ്മാടികളാകാം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സ്വാലിഹീങ്ങളെ കരങ്ങൾ കൊണ്ട് കയ്യിൽ പോയ മഹാന്മാര് പോലും മരണത്തിന്റെ കാര്യത്തിൽ വലിയ വേദനയിലാണ്. ഓ മുസ്ലിമേ, രാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് സ്വതഹിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നതിന് പകരം, സ്വതഹി നഷ്ടപ്പെടുത്തുന്നതിന് പകരം, അസ്സലാത്തു ഖൈറു മിനന്നൂം, ഉറക്കിനേക്കാൾ ഖൈറു നിനക്ക് നിസ്കാരമാണടോ എന്ന് പറയുമ്പോ, രാത്രിയിൽ മൊബൈലിൽ കളിച്ച് നേരം നോക്കിയിട്ട് സ്വതഹിന്റെ സമയത്ത് തലവങ്ങാത്ത ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ, സ്വതഹി നഷ്ടപ്പെടുത്തുന്ന ഉമ്മാ, സ്വതഹിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന ചെറുപ്പക്കാരാ, ആ കബറിലേക്ക് പോകുമ്പോ നീ സമ്പാദിച്ചത് മൊബൈലിൽ തോണ്ടിയതാണോ, ദുന്യാവിൽ സമയം ചെലവഴിച്ചതാണോ, ദുന്യാവിന് വേണ്ടിയിട്ട് ഓടി നടന്നതാണോ? ചിന്തിക്കണേ. ഖുർആൻ എന്നോട് പറയുന്നു, നിങ്ങളോട് പറയുന്നു, അലം യഅ്നിലില്ലദീന ആമനൂ അന് തഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നീ കാണുന്നില്ലേ മനുഷ്യ, പെട്ടെന്നുള്ള മരണമുള്ള ആളുകളെ നീ കാണുന്നില്ലേ? പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്ന ആളുകളെ നീ കാണുന്നില്ലേ? പ്രായമെത്തിയിട്ടില്ല, താടി നരച്ചിട്ടില്ല, രോമങ്ങൾ നരച്ചിട്ടില്ല, തൊലികൾ ചുളിഞ്ഞിട്ടില്ല. കുട്ടിപ്രായത്തിൽ മരിച്ചു പോകുന്നവരില്ലേ? യുവാക്കൾ സൈക്കിൾ ആക്സിഡന്റ് ആയി മരിക്കുന്നില്ലേ? അറ്റാക്ക് വന്ന് മരിക്കുന്നില്ലേ? നിന്നെ റബ്ബ് തിരിച്ചു വിളിക്കുന്നതിന്റെ മുമ്പ് നീ ഉണ്ടാക്കി വെച്ചത് നോക്കിയിട്ട് സന്തോഷിച്ചു പോകാൻ നീ നിന്റെ സമയം ചെലവഴിക്കണേ. ഖുർആൻ പറയുന്നു, അലം യഅ്നിലില്ലദീന ആമനു അന് തഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹനെ സ്മരിച്ച് ജീവിക്കേണ്ട ഒരു സമയത്തിലേക്ക് നീ കടക്കേണ്ട സമയം അതിക്രമിച്ചില്ലയോ മനുഷ്യ? ചെറുപ്പക്കാരെ, മനസ്സല്ലാഹുവിലേക്ക് മടങ്ങളും, റബ്ബിലേക്ക് മടങ്ങളും. ഫഫിറു ഇലല്ലാ, അല്ലാന്റെ പ്രീതിയിലേക്ക് ഓടിയെടുക്കളും. അല്ലാന്റെ പൊരുത്തത്തിന് വേണ്ടി ചെറിയ എസ്എസ്എഫിന്റെ കൊടി പിടിക്കുന്ന പ്രവർത്തകന്മാരോട്, അല്ലാന്റെ പ്രീതി പ്രതീക്ഷിച്ച് സിഎസ്ആർന്ന് പ്രഖ്യാപിക്കുന്ന ഉപ്പമാരോട്, സതേ മുസ്ലിം ജമാഅത്തിന്റെ നേതാക്കളോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മൾ പള്ളിയിൽ മുൻപന്തിയിലുള്ളവരാകളും, ഒന്നാമത്തെ സഫിന് നേതൃത്വം കൊടുക്കുന്നവരാകളും, പള്ളിയിൽ പോകുന്നതിന് നമ്മൾ മുൻപന്തിയിലുണ്ടാകളും, അത്തരം നന്മകളിൽ നമ്മൾ മുൻപന്തിയിലെത്തളും. അങ്ങനെ കബറിലേ റബ്ബിലേക്കടുത്ത്, കബറിൽ സ്വർഗം തുറക്കപ്പെടുന്ന മഹാന്മാരിൽ നമ്മളൊന്ന് പെടലും. റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാ, ഞങ്ങൾ നിന്റെ പാപികളായ അടിമകളാണ്. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞറിയാതെയോ രഹസ്യമായോ പരസ്യമായോ എന്ത് തെറ്റ് സംഭവിച്ചെങ്കിലും ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ. മറ്റന്നാള് മകളെ വിവാഹമാണ്, പരിപാലിച്ചിട്ട് കൗണ്ട് കുറഞ്ഞിട്ട് കോഴിക്കോട് ഹോസ്പിറ്റലിലാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാ നീ ആഫിയത്ത് നൽകണേ അല്ലാ. വടകര ഫൈസൽ ഹാജി റബ്ബേ, നീ ആഫിയത്ത് നൽകണേ അല്ലാ. ആരോഗ്യം കൊടുക്കണേ അല്ലാ. ആ കല്യാണം സന്തോഷത്തിൽ കഴിപ്പിച്ച് ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാ. നല്ല കുടുംബജീവിതം അവർക്ക് കൊടുക്കണേ അല്ലാ. അതുപോലെ പനി ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ. മാറാ രോഗങ്ങൾ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കരുതേ അല്ലോ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്‌വയോടെ ജീവിച്ച് അവസാനം കമില ഈമാനോടെ മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലോ. റബ്ബേ ഞങ്ങൾ ഈ സദസ്സിയുടെ സംഘടിപ്പിച്ചത് ഒരാളെയും ചീത്ത വിളിക്കാനല്ല, ഒരാളെയും നിസാരപ്പെടുത്താനല്ല, ഒരാളെയും കുറ്റം പറയാനല്ല, ആരെയും ഇകഴ്ത്താനല്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല. നീ അറിയുന്ന റബ്ബാണ്. സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങളെ തെറ്റിദ്ധരിച്ചു പോയ ഞങ്ങളെ നേതാക്കളെ തെറ്റിദ്ധരിച്ചു പോയ ഞങ്ങളെ നേതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചു കളയുന്ന ആളുകൾക്ക് സുന്നത്ത് ജമാഅത്ത് എന്താണെന്നറിയാം.
അവരോട് നദി ചെറിയ രണ്ട് വാക്ക് പറയാനാണ് അറിവില്ലെങ്കിലും ഈ പാവപ്പെട്ട മുത്തല്ലിം എഴുന്നേറ്റ് നിന്നത്. റബ്ബേ ഞങ്ങളെ സദസ് നീ കബൂലാക്കണേ അല്ലോ, നീ സ്വീകരിക്കണേ അല്ലോ. ഞങ്ങളാരെയും വേദനിപ്പിക്കാൻ ഒരു വാക്കും പറഞ്ഞിട്ടില്ല, ഒരാളെയും ഞങ്ങളെ കുറ്റപ്പെടുത്താൻ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും അങ്ങനെ തോന്നിപ്പോയെങ്കിൽ ഞങ്ങൾ അവരോട് മാപ്പ് ചോദിക്കുന്നു. റബ്ബേ ഞങ്ങളെ വാക്കുകൊണ്ട് ജനങ്ങൾക്കും ഞങ്ങൾക്കും നീ ഹിദായത്ത് നിലനിർത്തി തരണേ അല്ലോ. ആരെങ്കിലും തെറ്റിപ്പോയവരുണ്ടെങ്കിൽ അവർക്ക് സത്യം മനസ്സിലാക്കാനും ബോധ്യപ്പെടുത്താനും ഞങ്ങൾക്ക് ആവശ്യമായ സർവ്വതും നീ ഞങ്ങൾക്ക് തരണേ അല്ലോ. ഞങ്ങൾ പറഞ്ഞതും അവരെ കേട്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലോ. എല്ലാം തന്ന നിന്നോട് ഞങ്ങൾക്കൊന്നുകൂടി ചോദിക്കാനുണ്ട്, ഒക്കെ നീ ചോദിക്കാതെ തന്നെ തന്ന റബ്ബാണ്. ഇതുവരെ കിട്ടിയത് നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടലല്ല, ഏറ്റവും വലിയ മനുഷ്യന്റെ നഷ്ടം ആഖിറത്ത് നഷ്ടപ്പെടലാണ്. അല്ലാ ഞങ്ങളെ ആഖിറത്ത് നശിക്കുന്നവരിൽ നീ പെടുത്തരുതേ അല്ലോ, ഞങ്ങളെ ആഖിറത്ത് നന്നാക്കി തരണേ അല്ലോ. അതിനെന്ത് ചെയ്തികൾ തെറ്റുകൾ ഞങ്ങളെ ജീവിതത്തിൽ അതിന് അതേ സംഭവിക്കുന്നത് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ടോ? ആ വഴികളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ തട്ടിക്കളയണേ അല്ലോ. ഖൈറിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ലോ, ഷെറിന്റെ കവാടങ്ങൾ അടക്കണേ അല്ലോ. സുന്നത്തിയമാനത്തിന്റെ അലിനീയങ്ങൾക്കിടയിൽ പ്രവർത്തകന്മാർക്കിടയിൽ നീ ഐക്യം നൽകണേ അല്ലോ. എസ് വി എസിന്റെ പ്രവർത്തകൻ ഫൈസലിന്റെ സഹോദരി മകള് ഫാരിസ മൂന്ന് ദിവസം മുമ്പ് മരണപ്പെട്ടുപോയി. റബ്ബേ നീ കബറിടം സ്വർഗമാക്കണേ അല്ലോ. അതുപോലെ ഞങ്ങൾ പ്രവർത്തിച്ച ഞങ്ങളെ പ്രവർത്തകന്മാര് ഞങ്ങളെ സഹായിച്ച പ്രവർത്തകന്മാര് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്തുകൊണ്ടൊക്കെ ദീനിന്റെ നിലനിർപ്പിന് വേണ്ടി സഹായിച്ചവർ ആരൊക്കെ എവിടെയൊക്കെയുണ്ടോ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുണ്ടോ, അവരെ കബറ് സ്വർഗമാക്കണേ അല്ലോ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലോ, ആഫിയത്ത് നൽകണേ അല്ലോ, സർവ ഹൈറിന്റെ കവാടങ്ങളും തുറക്കണേ അല്ലോ. നീ ഞങ്ങൾ അവസാനത്തെ സദസ്സാക്കരുതേ അല്ലോ. ഇനിയും നിന്റെ ദീന് പറയാൻ ആവശ്യമായ ഇൽമ തരണേ അല്ലോ, തഖ്വനെ തരണേ അല്ലോ. ഞങ്ങളെ വേദുകൾ ആർഭാടത്തിന്റെ വേദാക്കരുതേ അല്ലോ, ഞങ്ങളെ വേദുകളും ഞങ്ങളെ സദസ്സുകളും അതേ പേരിനുള്ളതാക്കരുതേ അല്ലോ, ഞങ്ങൾക്ക് കിബിറ് വരാനുള്ളതാക്കരുതേ അല്ലോ, ഞങ്ങൾക്ക് അഹങ്കാരം കിട്ടുന്നതാക്കരുതേ അല്ലോ. വേദിന്റെ സദസ്സിൽ പോയി അതേ വലിയ വലിയ ഉസ്താദുമാരൊക്കെ ഉസ്താദം എന്ന് വിളിച്ച് ബഹുമാനിച്ചിട്ട് അവസാനം നശിച്ചു പോകുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തരുതേ അല്ലോ. റബ്ബേ തവാദുവിന്റെ മനസ്സ് തരണേ അല്ലോ, ഞങ്ങളെ കിബറന്മാരാക്കരുതേ അല്ലോ, ഹൃദയത്തിൽ തവാദുവിട്ട് തരണേ അല്ലോ, ഇൽമിനേറ്റി തരണേ അല്ലോ, തഖ്വനേറ്റി തരണേ അല്ലോ. പണത്തിന് വേണ്ടി പ്രസംഗിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുതേ അല്ലോ. ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നീ ആവശ്യമുള്ള സമയത്ത് തന്നിതുവരെ തന്നിട്ടുണ്ട്, മരണം വരെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നീ തരണേ അല്ലോ. ഞങ്ങളെ കടങ്ങൾ നീ വീട്ടിൽ തരണേ അല്ലോ, ഞങ്ങളെ ഉസ്താദുമാരെ കടങ്ങൾ വീട്ടണേ അല്ലോ, ഞങ്ങളെ കുടുംബങ്ങളെ കടങ്ങൾ വീട്ടണേ അല്ലോ. റബ്ബേ ഞങ്ങളെ ഉസ്താദുമാരെ നടത്തുന്ന സ്ഥാപനങ്ങളെ കടങ്ങൾ വീട്ടണേ അല്ലോ, സർവ കടങ്ങളും നീ തന്നെ ഏറ്റെടുത്ത് വീട്ടി തരണേ അല്ലോ. ഞങ്ങളാരെയും നീ കടക്കാരാക്കി മരിപ്പിക്കരുതേ അല്ലോ. ബാധ്യതയുള്ളവരായി ജനങ്ങളുടെ കുടുംബങ്ങൾക്കും മക്കൾക്കൊക്കെ ഒരു ഭാരമായി ഞങ്ങളെ നീ മരിപ്പിക്കരുതേ അല്ലോ. ഞങ്ങളെ നന്നാക്കണേ അല്ലോ, ഞങ്ങളെ ജ്യേഷ്ഠ സഹോദരങ്ങൾ അരുജന്മാര് എല്ലാവരെയും നന്നാക്കണേ അല്ലോ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മബാപ്പമാർക്ക് ദുന്യാവിലും ആഹറത്തിലും സന്തോഷം മാത്രം കിട്ടുന്ന മക്കളാക്കി നീ ഞങ്ങളെ ഉയർത്തണേ അല്ലോ. അവരെ വേദനിപ്പിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുതേ.